الصلاة والسلام عليك يا والسلام عليك يا رحمة للعالمين. الصلاة والسلام عليك يا شفيع المذنبين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واعلموا أنما أموالكم وأولادكم فتنة وإن الله عنده أجر عظيم. صدق الله العلي العظيم وصدق وبلغ على رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. بهمانا ادربوغ نيرنيا پنڈيدا سرشتر വേദിയിലും സദസ്സിലുമായി ഉപവിഷ്ടരായിരിക്കുന്ന ഈ മഹല്ലിലെ മുഴുവൻ ആത്മീയ വിഷയങ്ങളിലും ഇടപെടുകയും നേതൃത്വം നൽകുകയും ചെയ്യുന്ന മഹല്ലു കാരണവന്മാർ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മ ധീരരായ പ്രവർത്തകന്മാർ, കാസർഗോഡ് ജില്ലയുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ ധാർമ്മിക വിദ്യാർത്ഥി പടയായ എസ് എസ് എഫിന്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി, അതുപോലെ ഭാവിയുടെ പ്രതീക്ഷകളായ പ്രിയപ്പെട്ട കൊച്ചനുജന്മാർ, ഉമ്മമാർ, സഹോദരിമാർ, കൊച്ചനുജത്തിമാർ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ആത്മീയമായ വേദിയിൽ സംഗമിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകിയിരിക്കുകയാണ്. പൂർവികരായ മഹത്തുക്കളുടെ വഴിയിലൂടെ നടന്നു, അവരുടെ പാത പിൻപറ്റി ജീവിതത്തെ സംയുക്തമാക്കി ആ പൂർവികരോടുകൂടെ സ്വർഗലോകത്ത് കടക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുക. അള്ളാഹുവിന്റെ സൃഷ്ടികളായ മനുഷ്യർ, ആ മനുഷ്യർക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന നിഅമത്തുകൾ ഒട്ടനവധിയാണ്. ആ നിഅമത്തുകളെ എണ്ണിത്തിട്ടപ്പെടുത്താനോ പറഞ്ഞു തീർക്കാനോ ഒരാൾക്കും സാധ്യമല്ല. ആ നിഅമത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിഅമത്താണ് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന സന്താനങ്ങൾ എന്ന് പറയുന്നത്. ആ സന്താനങ്ങൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിന്റെ നിർബന്ധ ബാധ്യത അല്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ സന്താനങ്ങൾ നിങ്ങളുടെ ഭംഗിയാണ്, സീനത്തു ദുനിയ, ദുനിയാവിന്റെ ഭംഗിയാണ് മക്കൾ എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഒരു വീട്, ആ വീടിന്റെ നാലു ഭാഗത്തുള്ള ചുമരുകൾ പണി പൂർത്തിയായാൽ
അതിന്റെ മേൽഭാഗം നല്ല ഭംഗിയോടുകൂടി, അല്ലെങ്കിൽ മറ്റു വസ്തുക്കളൊന്നും നമ്മുടെ ശരീരത്തിൽ പതിക്കുന്നതിനെ തടയുന്ന ഓടോ വാർപ്പോ എന്താണെങ്കിലും ഒരു മേൽക്കൂരയും വന്നാൽ അതിനൊരു വാതിലുമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വീട് എന്ന് പറയാം. പിന്നെ ആ വീട് നാം തേച്ചു വൃത്തിയാക്കുന്നത്, മാർബിൾ വധിക്കുന്നത്, ടൈൽസ് വധിക്കുന്നത്, നല്ല അലങ്കാര ബൾബുകൾ ഫിറ്റ് ചെയ്യുന്നത്, ഇതെല്ലാം ആ വീടിന്റെ ഭംഗിയാ. ഇതൊന്നുമില്ലെങ്കിലും ആ വീടിനെ കുറിച്ച് വീട് എന്ന് പറയാം. ഇതുപോലെ തന്നെ ഒരു മനുഷ്യന് മക്കളുണ്ടാകുക എന്ന് പറയുന്നത് അതവന്റെ ദുനിയാവിലുള്ള വലിയ സന്തോഷമാണ്. ആ സന്തോഷം മാത്രമേ സന്തോഷമാണെന്ന് മാത്രമല്ല, അതവന്റെ ജീവിതത്തെ ഭംഗി കൂട്ടാനുള്ള പ്രധാനപ്പെട്ടൊരു ഘടകം കൂടിയാണ്. എന്നാൽ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, നീ നിന്റെ ദുനിയാവിൽ നിനക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ സൗന്ദര്യമായ നിന്റെ മക്കളുണ്ടല്ലോ, ആ മക്കളെന്ന് പറയുന്നത് വഅലമോ അന്നമ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. ആ മക്കളും അതുപോലെ നിന്റെ സമ്പത്തും നിനക്ക് നിന്റെ ദുനിയാവിലുള്ള വലിയ പരീക്ഷണമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ നമ്മളെ നാട്ടിൽ ഒരു മക്കളില്ലാത്തൊരു ഒരു ഒരു കുടുംബം, ഒറ്റ മക്കളുമില്ലാത്തൊരു ഫാമിലി, ഒരു ഭാര്യയും ഭർത്താവും, ആ ഭാര്യയും ഭർത്താവിനും വല്ല അസുഖവും വന്നുപോയാൽ നാട്ടുകാരെല്ലാരും പറയും അവരൊരു പാവാണ്, മക്കളില്ലാത്തവരല്ലേ അവരെ നമ്മൾ നോക്കണോ. അങ്ങനെ എല്ലാവരും അവരെ കാര്യമേറ്റെടുത്തുകൊണ്ട് ചെയ്തു തീർക്കും. എന്നാൽ അഞ്ചാറ് മക്കളുണ്ട്, ഒരൊറ്റ കുട്ടിയും തിരിഞ്ഞു നോക്കാത്തവരാണ്. അവർക്ക് അവരെ ജോലി തിരക്കാണ്, അവർക്ക് ബിസിനസ്സാണ്, അവർ വിദേശത്താണ്, ആരും തന്നെ ഈ ഉമ്മയെയും വാപ്പയെയും തിരിഞ്ഞു നോക്കുന്നില്ല. അതേ നാട്ടുകാരും ചിന്തിക്കുന്നു, അവൻ അഞ്ചാറ് മക്കളുണ്ടല്ലോ, അവരെ നമ്മളും നോക്കണമെന്നില്ല. ഇപ്പോൾ ഇവിടെ ആരാണ് ഭാഗ്യവാൻ, മക്കളുള്ള വാപ്പയാണോ ഇല്ലാത്ത വാപ്പ ഈ കുടുംബമാണോ? ഇവിടെ മക്കളില്ലാത്തവരാണ് ഭാഗ്യവാന്മാർ. ഇങ്ങനെ ഞാൻ ആ വിഷയം ഒന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അപ്പോൾ ഉള്ള മക്കൾ നന്നാവുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്തുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ തന്നെ ഈ വിഷയം നന്നായി പഠിപ്പിക്കുന്നുണ്ട്? മക്കളെന്ന് പറയുന്നത് ഒരു കൃഷിയാണ്. ആ കൃഷി നന്നാവണമെങ്കിൽ കൃഷിയിടം നന്നാവണം, അതേ വിത്തുപാകുന്ന ഭൂമി നന്നാകണം, അതിനുപയോഗിക്കുന്ന വിത്തു നന്നാകണം, അതിന്റെ കാലാവസ്ഥകൾ നന്നാവണം, അതിന് നൽകുന്ന പരിചരണങ്ങൾ നന്നാവണം. ഇങ്ങനെ എല്ലാം പരിപൂർണമാകുമ്പോൾ അപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള കൃഷിയിൽ നിന്ന് വിഭവങ്ങൾ ലഭിക്കുന്നത്. ഇതുപോലൊരു മക്കൾ നന്നാവണമെങ്കിൽ വാപ്പയാകുന്ന വിത്തു നന്നാകണം, ഉമ്മയാകുന്ന വിത്തു നന്നാകണം, അവരുടെ കൃഷിയിടമാകുന്ന വീടു നന്നാകണം, അവർക്ക് നൽകുന്ന പരിചരണങ്ങളാകുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും, ഇങ്ങനെ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുമ്പോൾ അപ്പോഴേ യഥാർത്ഥത്തിൽ കൃഷിയിൽ നിന്ന് നാം ഉദ്ദേശിക്കുന്ന വിളവ് ലഭിക്കുമോ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ കൃഷിയെ നന്നാക്കാൻ എവിടെ നിന്നാണ് ആരംഭിക്കേണ്ടത്? ഹബീബുന വ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, എവിടെ നിന്നാണ് ഒരു കുട്ടിയെ നന്നാക്കാൻ തുടങ്ങേണ്ടത്? ചിന്തിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ, നമ്മളെ മക്കൾക്ക് നല്ല ബുദ്ധി ഉണ്ടാകണം. അതിനുവേണ്ടി ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ തേൻ കടിക്കുന്നവരുണ്ട്, നല്ല വെളുപ്പുണ്ടാകണം അതിന് മരുന്ന് കടിക്കുന്നവരുണ്ട്, നല്ല ബുദ്ധിശക്തി ഉണ്ടാവാൻ മരുന്നുപയോഗിക്കുന്നവരുണ്ട്. ഇങ്ങനെ എന്റെ കുട്ടിയുടെ ഭൗതികമായ ശരീരത്തെ നോക്കാൻ വേണ്ടി, അവന്റെ ഭൗതികതയെ നോക്കാൻ വേണ്ടി നമ്മൾ മരുന്ന് കടിക്കുന്നുണ്ട്, ട്രീറ്റ്മെന്റുകൾ നടത്തുന്നുണ്ട്. എന്നാൽ ഇതൊന്നുമില്ലാത്ത ആത്മീയമായ ലോകം, നിന്റെ കുട്ടി കറുത്തുപോയാലും പ്രശ്നമില്ല, നിന്റെ കുട്ടിക്ക് നീ ഉദ്ദേശിക്കുന്ന ഹൈ ലെവൽ ബുദ്ധിയില്ലെങ്കിലും പ്രശ്നമല്ല,
നിന്റെ കുട്ടി യഥാർത്ഥത്തിലുള്ള അള്ളാഹുവിനെ തിരിച്ചറിയുന്ന, അള്ളാഹുവിന്റെ വഴികളെ കുറിച്ചറിയുന്ന, പ്രവാചകരെ തിരിച്ചറിയുന്ന, മാതാപിതാക്കളെ തിരിച്ചറിയുന്ന കുട്ടിയാകണം. അതിന് നീ ഗർഭിണിയായിരിക്കുമ്പോൾ ഉമ്മമാരെ നമ്മൾ എന്തു ചെയ്തിട്ടുണ്ട്? എന്റെ കുട്ടി നന്നാവാൻ വേണ്ടി ഞാൻ എന്തു ചെയ്തിട്ടുണ്ട്? ഇവിടെയാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനദ്ദാലിമീൻ. ഈ ദിക്ർ ഗർഭിണികളായ ഉമ്മമാര് ചൊല്ലണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഇവിടെ കുറെ പറയാനുണ്ട്, സമയമില്ല. ഇതുപോലെ തന്നെ ഗർഭത്തിലിരിക്കുമ്പോൾ ഉമ്മമാരെ കണ്ണ് നന്നായി ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ട സഹോദരിമാരെ, കാരണം എന്റെ കുട്ടിക്ക് ആത്മീയമായ പരിചരണം നൽകേണ്ടത് ഇവിടെ നിന്നാണ്. എന്നാൽ ചില ഉമ്മമാർ, സുബ്ഹാനല്ലാഹ്, ഈ അടുത്ത് എന്റെ കുടുംബത്തിൽ തന്നെ വേണ്ടപ്പെട്ട ഒരു കുടുംബം, ആ കുടുംബത്തിൽ കുട്ടിയുടെ ഫോൺ എടുത്തു നോക്കിയപ്പോൾ ആ ഫോണിൽ നിറയെ സിനിമയാണ്. ആ ഫോണിന്റെ മെമ്മറിയിൽ മുഴുവനും സിനിമയാണ് കണ്ടത്. ചോദിച്ചു, മോളെ എവിടെ നിന്ന് കിട്ടിയതാണ്? അപ്പൊ പറയുന്നു, പ്രിയപ്പെട്ട ഭർത്താവ് തന്നെ കയറ്റി തന്നതാണ്. കാരണം റെസ്റ്റാണല്ലോ, റെസ്റ്റിലിരിക്കുന്ന പെണ്ണിന് നന്നായി സിനിമ അങ്ങ് കയറ്റി കൊടുത്തിരിക്കുന്നു. ഓ പ്രിയപ്പെട്ട ഉമ്മ, നിന്റെ ഈ പ്രിയപ്പെട്ട പൊന്നുമോൻ, അല്ലെങ്കിൽ പൊന്നുമോള്, ആ പൊന്നുമോള് ഭൂമിയിലേക്ക് വന്ന് ആ കുട്ടിയുടെ വലത് ചെവിയിൽ ചൊല്ലിക്കൊടുക്കുന്നു, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഈ ദിക്റങ്ങ് കേൾക്കുമ്പോൾ കുട്ടിക്ക് യാതൊരു പരിചയവും കിട്ടുന്നില്ല. ഇതെന്റെ വക കൂട്ടി പറയുന്നതല്ല, മഹാന്മാർ ഈ വിഷയം നന്നായി വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ ഗർഭത്തിലിരിക്കുന്ന സമയത്ത് കുട്ടിക്ക് ആത്മീയമായ പരിചരണം നൽകാതിരുന്നാൽ ആ കുട്ടി ഭൂമിയിലേക്ക് വരുമ്പോൾ ആദ്യം കേൾക്കുന്ന ശബ്ദം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഈ ശബ്ദത്തോട് പ്രതികരിക്കാൻ, ഈ ശബ്ദത്തോട് പോസിറ്റീവായി സ്വീകരിക്കാൻ ഇക്കുട്ടിക്ക് കഴിയില്ലെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇവിടെയൊക്കെ കുറെ പറയാനുണ്ട്, നമുക്ക് പെട്ടെന്ന് പദം വിഷയത്തിലേക്ക് അങ്ങ് കടക്കാം. ഇനിയോ നിന്റെ കുട്ടിക്ക് നീ നൽകേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, നിന്റെ കുട്ടിക്ക് നല്ലൊരു പേരു നൽകൽ നിന്റെ ബാധ്യതയാണ്. എന്നാൽ ഈ നാട്ടിലൊക്കെ ഇപ്പോഴും നല്ല പാരമ്പര്യമായ പേരുകൾ നൽകുന്ന നാടാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഞങ്ങളെ നാട്ടിലൊക്കെ വളരെ രസകരം, സുബ്ഹാനല്ലാഹ്. പഴയകാലത്ത് ഒരു കുട്ടിക്ക് ഒരു മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദിന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ ഭാര്യമാരെ പേര് പഠിപ്പിക്കാനൊക്കെ നല്ല സുഖ. കാരണം ഓരോ ക്ലാസ്സിലെ പെൺകുട്ടികളെ പേരിങ്ങനെ ചോദിച്ചാൽ തന്നെ എല്ലാവർക്കും അങ്ങനത്തെ പേരാണ്. ഖദീജയാണ്, ആയിഷയാണ്, ഹഫ്സയാണ്, സൗദയാണ്. ആ പേരിങ്ങനെ ബോർഡുമ്പോൾ എഴുതിയാൽ തന്നെ ഏകദേശം ഒക്കെ കാണപ്പെടാം. എന്നാ ഇന്ന് എന്താ എന്റെ പേര്? എന്റെ പേര് കിച്ചു, മറ്റേ പിച്ചുവാണ്, ആകെ കച്ചും പിച്ചു. ഇങ്ങനെ ഉസ്താദുമാര് പഠിപ്പിക്കുക. എന്നാൽ ഈ പേരിടുന്നിടത്ത് വലിയ മഹത്വമുണ്ട്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതൊക്കെ വിശാലമായ ചർച്ചയാണ്. ഇനിയോ ഏഴു വയസ്സാകുമ്പോൾ, അല്ലെങ്കിൽ മദ്രസയിലേക്ക് പോകാൻ പ്രായമാകുമ്പോൾ കുട്ടിക്ക് നാം ആത്മീയമായ വിദ്യാഭ്യാസം നൽകണം. സുബ്ഹാനല്ലാഹ്, ആധുനിക സംവിധാനങ്ങൾ, ഇംഗ്ലീഷ് മീഡിയങ്ങളും അതുപോലെ തന്നെ ആധുനിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും, ഇന്ന് മദ്രസയിലെ ഉസ്താദുമാർക്കാകെയുള്ള പണി, ഞങ്ങളെ നാട്ടിലൊക്കെ റോഡ് സൈഡിലുള്ള മദ്രസ ആണെങ്കിൽ ഉസ്താദ് ഇങ്ങനെ വഞ്ചിയാണ്, കടത്തുതോണിയാണ്. ഏഴു മണിയാകുമ്പോ ഒരു കുട്ടിയുടെ ബസ് വരും, അപ്പൊ ഒന്നാം ക്ലാസ്സിലെ കുട്ടിനെ അങ്ങോട്ട് ആക്കി കൊടുക്കണം, റോഡ് മുറിച്ച് കടത്തണം. ഇനി രണ്ട് ഏഴേ കാലാകുമ്പോ അടുത്ത ബസ് വരും, അപ്പൊ ഉസ്താദ് പിന്നെയും കുട്ടിയെ അങ്ങോട്ട്, വേറെ കുട്ടിയെ അങ്ങോട്ട് ആക്കി കൊടുക്കണം. ഇങ്ങനെ ഉസ്താദിനാകെയുള്ള ജോലി കടത്തു ജോലിയാണ്, കുട്ടിയെ റോഡ് മുറിച്ച് കടത്തുന്ന ജോലിയാണ്. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെ കുട്ടികൾക്ക് ആത്മീയമായ വിദ്യാഭ്യാസം നൽകലും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതയാണ്.
ഇനി ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട മകൻ തന്റെ പ്രിയപ്പെട്ട മകനോട് നൽകുന്ന ചില ഉപദേശങ്ങളുണ്ട്. ആ വിഷയത്തിൽ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കും. ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു തന്റെ മകനോട് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഉപദേശം, മോനെ നീ നിന്റെ നിസ്കാരം നിലനിർത്തിക്കൊള്ളണോ. അന്ന് കാലത്തുള്ള നിസ്കാരമേതോ ആ നിസ്കാരം നീ നിലനിർത്തിക്കൊള്ളണോ. ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട മകന് കൊടുക്കുന്ന ഉപദേശമാണ്. ഇതേ ഉപദേശം തന്നെ നമ്മളോട് നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് നൽകാൻ വേണ്ടി നമ്മളെ പഠിപ്പിക്കുകയാണ്. മുർസഫിയ ബിസ്വലാ ഇദാ ബല സബഅസിനീൻ. എത്ര മനഃശാസ്ത്രപരമായ സമീപനമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ പലപ്പോഴും ഞാൻ പലയിടത്തും ഓർമ്മപ്പെടുത്താറുണ്ട്. മുർസബിയ ബിസ്വലാ നീ നിന്റെ കുട്ടിയോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണോ. ഇദാ ബല സബഅസിനീൻ. 7 വയസ്സാകുമ്പോഴേക്ക് നിന്റെ കുട്ടിയെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണോ. എന്നാലോ 1 വർഷം തികയുമ്പോഴേക്ക് നിന്റെ കുട്ടിയോട് നീ എത്ര പ്രാവശ്യം നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നുണ്ട്. 1 ദിവസം 5 നേരം. 10 ദിവസമാകുമ്പോഴേക്ക് നീ എത്ര പ്രാവശ്യം 50 തവണ പറയുന്നുണ്ട്. 1 മാസമാകുമ്പോഴേക്ക് 150 തവണ പറയുന്നുണ്ട്. 1 വർഷമാകുമ്പോഴേക്ക് 1800 തവണ. മോനെ നിസ്കരിക്കണേ, മോളെ നിസ്കരിക്കണേ. ഇങ്ങനെ 1800 തവണ ഒരൊറ്റ കൊല്ലം കൊണ്ട് നിന്റെ കുട്ടിയോട് നീ പറയുകയാണ്. എന്നാൽ പോരാ, മുത്തുനബി പറയുന്നു 10 വയസ്സുവരെ ഈ കൽപ്പന നീ അനുസീതം തുടർന്നു കൊണ്ടിരിക്കണം. അങ്ങനെ 3 വർഷക്കാലം 7 മുതൽ 10 വരെ നീ കൽപ്പിച്ചാൽ അതേ 5400 തവണ നിന്റെ കുട്ടിയോട് നീ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മോനെ നിസ്കരിക്കണേ. ഇങ്ങനെ 5400 തവണ നിസ്കരിക്കാൻ പറഞ്ഞിട്ടും നിന്റെ മകൻ നിസ്കരിക്കുന്നില്ലെങ്കിൽ ഇദാ ബല സറസിനീൻ ഫലിരിബൂ അലൈഹാ. നീ 10 വയസ്സായിട്ട് 5400 തവണ നിന്റെ കുട്ടിയോട് സുബഹിക്കും, ദുഹറിനും അസറിനും മഗ്രിബിനും ഇശാഖിനും എല്ലാ വക്തു നിസ്കാരത്തിലും നിന്റെ കുട്ടിയോട് നിസ്കരിക്കാൻ പറഞ്ഞിട്ട് 5400 തവണ നിസ്കരിക്കാൻ പറഞ്ഞിട്ടോ നിന്റെ കുട്ടി നിസ്കരിക്കുന്നില്ലെങ്കിൽ ഫലിരിബൂ അലൈഹാ. എന്നിട്ട് നിന്റെ കുട്ടിയെ നീ അടിക്കണം. എന്നാൽ ഇത്രയും തവണ പറഞ്ഞാൽ ഒരു കുട്ടി നിസ്കരിക്കാതിരിക്കുമോ? ആധുനിക ശാസ്ത്രം പറയുന്നു ഇല്ല. കാരണം നിന്റെ കുട്ടി സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് എന്നാണ് പറയുന്നത്, കമ്പ്യൂട്ടറിന്റെ CPU പോലെ. നീ എന്താണോ നിന്റെ കുട്ടിക്ക് നൽകുന്ന സന്ദേശം അതങ്ങനെ തന്നെ നിന്റെ കുട്ടിയുടെ മനസ്സിൽ ഫീഡ് ചെയ്തു വെക്കും. അതാ കുട്ടിയുടെ മനസ്സിൽ കല്ലിൽ കുത്തിവെച്ചതുപോലെ നിന്റെ കുട്ടിയുടെ മനസ്സ് ഉൾക്കൊള്ളും. 10 വയസ്സാകുമ്പോഴേക്ക് നല്ല നിസ്കാരക്കാരനായി നിന്റെ കുട്ടി വളരുമെന്ന് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എവിടെയാണ് നമുക്ക് പിഴവ് സംഭവിക്കുന്നത്? എവിടെയാണ് നമുക്ക് കുറവ് സംഭവിക്കുന്നത്? വീട്ടിലൊരു കല്യാണം വന്നാൽ പിന്നെ അന്ന് ഉമ്മ തന്നെ നിസ്കരിക്കുന്നില്ല. ഒരു ടൂറ് പോകുമ്പോൾ വാപ്പ തന്നെ നിസ്കരിക്കുന്നില്ല. ഇത് കണ്ടുപഠിക്കുന്ന കുട്ടി എങ്ങനെ നിസ്കരിക്കാൻ പറഞ്ഞാൽ കുട്ടി നിസ്കരിക്കുമോ? മദ്രസാവധിയാണെങ്കിൽ പിന്നെ അന്ന് കുട്ടിയോട് നിസ്കരിക്കാൻ പറയുന്നില്ല. ഇങ്ങനെ നീ 3 കൊല്ലമല്ല 30 കൊല്ലം പറഞ്ഞാലും അതുകൊണ്ട് നിനക്ക് ഉപകാരം കിട്ടൂല. ഡോക്ടർ പറയുന്ന നിയമങ്ങൾ അങ്ങനെ തന്നെ പാലിച്ചോളണം. ആത്മീയമായ ഡോക്ടർ ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുർസബിയ ബിസ്വലാ,
ഇദാ ബല സബഅസിനീൻ നീ 7 വയസ്സായ അന്നു മുതൽ നിന്റെ കുട്ടിയോട് നിസ്കാരം കൊണ്ട് കൽപ്പിച്ചോളണം. ഇനി 10 വയസ്സായിട്ട് ഇത്രയും തവണ നീ പറഞ്ഞിട്ടും നിസ്കരിച്ചില്ലെങ്കിൽ ഫലരിബൂ അലൈഹാ, ഇങ്ങനൊരു കുട്ടിക്ക് ചാൻസ് ഉണ്ടാകില്ല. ഇത് ആത്മീയതയുടെ മർമ്മമറിഞ്ഞ ഡോക്ടറാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തിന്മകളുടെ ഏറ്റവും വലിയ വക്താക്കളായ ഡാർക്ക് ഏജ് യുഗത്തെ പരിവർത്തനത്തിന്റെ പടപ്പാട്ടു പാടിയ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നേതാവാണ് പഠിപ്പിക്കുന്നത് നിങ്ങൾക്കൊരു കുറവും വരൂല, നിങ്ങളെ കുട്ടി നിസ്കാരം നിർവഹിക്കുന്നവനാകും. അങ്ങനെ നിന്റെ കുട്ടി നിസ്കാരം നിർവഹിക്കാൻ തുടങ്ങിയാലോ ഉമ്മമാരെ ശരിക്കു മനസ്സിലാക്കണം, നിന്റെ കുട്ടി കള്ളുകുടിയനായി പോകുമെന്ന് പേടിയുണ്ടോ? നിന്റെ കുട്ടി പെൺപിടിയനായി പോകുമെന്ന് പേടിയുണ്ടോ? നിന്റെ കുട്ടി തെറ്റിലേക്ക് വഴിമാറിപ്പോകുമെന്ന് ഭയമുണ്ടോ? പേടിക്കണ്ട, നിന്റെ കുട്ടിയൊരു നിസ്കാരക്കാരനായി വളരാൻ തുടങ്ങിയാൽ ഇന്ന സ്വലാത്ത തന്നാ അനിൽ ഫഹ്ഷാ ഇവൽ മുങ്കർ. ഒരു പേടിയും പേടിക്കണ്ട, പടച്ച റബ്ബാണ് സൃഷ്ടികളെ കുറിച്ച് പറയുന്നത്, തന്റെ അടിമകളെ ഞാൻ നിയന്ത്രിക്കുമെന്ന് അള്ളാഹുവിന്റെ നസ്വായ പ്രഖ്യാപനമാണ്. നിസ്കാരം കളയാത്തവരുണ്ടോ? അവര് തിന്മയിലേക്ക് പോകുന്ന പേടിയില്ല. എത്രയാണ് ചരിത്രങ്ങളിൽ കാണാൻ കഴിയുന്നത്, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം അതാ തന്റെ പ്രിയപ്പെട്ട സ്വഹാബാക്കളിൽ നിന്ന് ഒരുപാട് പേർ അള്ളാഹുവിന്റെ ഹബീബിന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു, നബിയേ, ഒരു സ്വഹാബിയെ കുറിച്ചുള്ള പരാതിയാണ്, ഒരു പ്രിയപ്പെട്ട അനുചരനെ കുറിച്ചുള്ള പരാതിയാണ്. ആ പരാതിക്കാരനായ സ്വഹാബി, അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയുമോ? പ്രിയപ്പെട്ട കൂട്ടുകാർ വന്നിട്ട് പറയുന്നു, നബിയേ, നിങ്ങളെ കൂടെ 5 വക്ത് നിസ്കരിക്കുന്ന ഒരു വ്യക്തിയാണ്. 5 വക്ത് അല്ലാഹുവിന്റെ ഹബീബിന്റെ പിന്നാലെ സുബഹി അടക്കം എല്ലാ വക്തിലും ജമാഅത്തായി പങ്കെടുക്കുന്ന ഒരു സ്വഹാബിയെ കുറിച്ചാണ് പരാതി പറയുന്നത്. പോരാ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഏത് പള്ളിയിലാ നിസ്കരിക്കുന്നത്? നമ്മളെ ഈ പള്ളിയിൽ നിന്ന് 1000 റകഅത്ത് ഒരാൾ നിസ്കരിച്ചാൽ, 1000 റകഅത്ത് ഒരാൾ കഷ്ടപ്പെട്ടു നിസ്കരിച്ചാൽ, ആ 1000 റകഅത്ത് നിസ്കരിക്കുന്നതിന് പകരം മദീനത്തെ പള്ളിയിൽ നിന്നൊരൊറ്റ റകഅത്ത് ഒരാളങ്ങ് നിസ്കരിച്ചാൽ, ഇവിടത്തെ 1000-ത്തിനു പകരം അതേ മദീനയിലെ പള്ളിയിലെ ഒരൊറ്റ റകഅത്ത് മതിയെന്ന് ഹബീബുനാ വ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പള്ളിയിൽ നിന്ന് 1000-ത്തിനു പകരം അവിടത്തൊരു റകഅത്ത്, അത്രയും മഹത്വമുള്ള മസ്ജിദുൻ നബവിയിൽ നിന്നാണ് നിസ്കരിക്കുന്നത്. ഇമാമാരാണ് ലോകത്തിന്റെ നേതാവ് ത്വഹാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നിന്നാണ് നിസ്കരിക്കുന്നത്. പോരാ, കൂടെയുള്ളത് ആരൊക്കെയാണ്? ബഹുമാനപ്പെട്ട അബൂബക്കറിന് സുദ്ദീഖ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങൾ, ഇങ്ങനെയുള്ള മഹത്തുക്കളായ സ്വഹാബാക്കളെ കൂടെയാണ് നിസ്കരിക്കുന്നത്. അങ്ങനത്തെ ഒരാളെ കുറിച്ചാണ് പരാതി പറയുന്നത്, നബിയേ, ഈ മനുഷ്യൻ പള്ളിയിൽ നിന്ന് പുറത്തേക്കിറങ്ങിയാൽ, ഈ മനുഷ്യൻ ജമാഅത്ത് കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയാൽ ആരെയാണോ കമ്പനിക്ക് കിട്ടുന്നത് അവരെ കൂടെ അങ്ങ് പോകും. നബിയേ, കള്ളുകുടിയന്മാരെ കിട്ടിയാൽ അവരെ പിന്നാലെ പോകും, പെൺപിടിയന്മാരെ കിട്ടിയാൽ അവരെ പിന്നാലെ പോകും, ചീട്ടുകളിക്കാരെ കിട്ടിയാൽ അവരെ പിന്നാലെ പോകും, അങ്ങനെ ആരെ കിട്ടിയാലും അവരെ പിന്നാലെ അങ്ങ് പോകും. നബിയേ, എന്റെ ശബ്ദം ശവിക്കുന്ന ഉമ്മമാരെ, എന്റെ ശബ്ദം ശവിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ,
ആ സമയത്ത് മുത്തുനബി പറഞ്ഞ മറുപടി നമ്മൾ നന്നായി ശ്രദ്ധിക്കണം, നമ്മളെ മനസ്സിലേക്ക് കൊണ്ടുവരണം. പ്രിയപ്പെട്ട ഉമ്മമാര് നമ്മളെ മക്കൾക്ക് കൊടുക്കേണ്ട ട്രീറ്റ്മെന്റിനെ കുറിച്ച് പഠിക്കണം. അല്ലാഹ് നബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇനി ഒരിക്കലും ആ മനുഷ്യനെ കുറിച്ച്, അഥവാ അഞ്ചു വക്തു നിസ്കരിക്കുന്ന ഒരാളല്ലേ, അയാളെ കുറിച്ചുള്ളൊരു പരാതി ഇനി ഒരിക്കലും എന്നോട് പറഞ്ഞുകൂടാ, ഇനി ഒരിക്കലും ആ പരാതി എന്നോട് പറയാൻ പാടില്ല. കാരണം ഇന്ന സ്വലാത്തഹു തൻഹാഹു യൗമാ, ഇന്നയാള് കള്ളുകുടിയനായേക്കാം, അയാൾ മറ്റെന്തെങ്കിലും ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നുണ്ടായേക്കാം, പക്ഷേ ഇന്ന സ്വലാത്തഹു ആ മനുഷ്യന്റെ നിസ്കാരം തൻഹാഹു യൗമാ, ഇന്നല്ലെങ്കിൽ നാളെ ആ മനുഷ്യന് അല്ലാഹു തആല നിസ്കാരം കാരണോ അവനെ നന്നാക്കി എടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇതുകൊണ്ടാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറഞ്ഞത്, നമ്മളെ കുട്ടികൾ നന്നാവുന്ന ട്രേക്ക് മാറിപ്പോകുന്ന സമയം ആ 7 മുതൽ 10 വരെ പ്രധാനപ്പെട്ട ഒരു പ്രായമാണ്. ആ പ്രായത്തിലെ നിങ്ങൾ മോട്ടിവേഷൻ നൽകിക്കൊണ്ടിരിക്കണം. നിങ്ങൾ നിസ്കാരം കൊണ്ട് കുട്ടിയോട് കൽപ്പിച്ചോളണം, എന്നിട്ടോ നിസ്കരിച്ചില്ലെങ്കിൽ പത്ത് വയസ്സായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ കുട്ടിയെ അടിച്ചോളണം. ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ചരിത്രങ്ങൾ ഒരുപാട് പറയാനുണ്ട്. ബഹുമാനപ്പെട്ട നൈസാബൂരി ഇമാം റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. മാനവറികൾ പറയാണ്, ഒരു പെണ്ണൊരു ദിവസം പ്രിയപ്പെട്ട ഭർത്താവിന്റെ അടുക്കൽ വന്നുകൊണ്ടൊരു പരാതി, ഒരു പെൺകുട്ടി അതാ ഭർത്താവിന്റെ അടുക്കൽ വന്നുകൊണ്ട് പരാതി പറയുന്നു, ഓ പ്രിയപ്പെട്ട ഭർത്താവേ, നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട പ്രമുഖനായ ഒരു വ്യക്തിയുടെ മകൻ എന്റെ അടുക്കൽ വന്നിട്ട് എന്നോട് ആവശ്യപ്പെട്ടു, വിചാരത്തിന് ആവശ്യപ്പെട്ടു, തെറ്റു ചെയ്യാൻ വേണ്ടി എന്നോട് ആവശ്യപ്പെട്ടു, ഞാൻ എന്തു ചെയ്യണം, ഞാൻ പേടിച്ചു നിൽക്കുകയാണ്. ഭർത്താവിനോട് വന്ന് പരാതി പറഞ്ഞപ്പോൾ ഭർത്താവ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു, പ്രശ്നമില്ല, നീ അവനെ പോയി കാണണം, നീ അവനെ ചെന്നൊന്ന് സന്ദർശിക്കണം, എന്നിട്ട് അവനോട് പറയണം. എന്തേ പറയേണ്ടത്? മോനെ, നീ പറയുന്ന എന്തും ഞാൻ അനുസരിക്കാം, നിനക്ക് വ്യഭിചാരിക്കാനാണോ വേണ്ടത് ഞാൻ നിനക്ക് സമ്മതിച്ചു തരാം, എന്റെ ശരീരമാണോ നിനക്ക് വേണ്ടത് ഞാൻ നിനക്ക് സമർപ്പിക്കാം, പക്ഷേ ഒരു ഡിമാൻഡ് പറയാനുണ്ട്, സൊല്ലി ഖൽഫ സൗജി 40 സബാഹ, നീ ഒരൊറ്റ പണിയെടുക്കണം, എന്റെ ഭർത്താവിന്റെ ബാക്കിൽ നിന്നുകൊണ്ട് എന്റെ ഭർത്താവിന്റെ പിന്നിൽ നിന്നുകൊണ്ട് 40 സുബഹ് നിസ്കാരം എന്റെ ഭർത്താവിന്റെ ബാക്കിൽ നിന്നുകൊണ്ട് പിന്നിൽ നിന്നുകൊണ്ട് നീ സുബഹ് ജമാഅത്തായി നിസ്കരിച്ചാൽ 41-ാമത്തെ ദിവസം നീ എന്തെന്നോട് ആവശ്യപ്പെടുന്നോ അത് നിനക്ക് സമ്മതിച്ചു തരാം. എത്ര വല്ലാത്തൊരു മറുപടി! ഒരു ഭർത്താവിനോട് ഭാര്യ വന്നിട്ട് പറയാ, നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട പ്രമുഖനായ വ്യക്തിയുടെ മകൻ എന്നോട് വ്യഭിചാരത്തിന് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഞാൻ പേടിച്ചു നിൽക്കുക, എന്താ ചെയ്യേണ്ടത്? അപ്പൊ പറഞ്ഞു, ഒരു പേടിയും പേടിക്കണ്ട, നാളെ നീ ചെന്ന് അവനോട് പറയണം, 40 ദിവസം എന്റെ പ്രിയാപ്പളുടെ പിന്നാലെ പോയി എന്റെ ഭർത്താവിന്റെ ബാക്കിൽ പോയി നീ ജമാഅത്തായി സുബഹി നിസ്കരിച്ചാൽ 41-ാമത്തെ ദിവസം ഞാൻ നിനക്ക് എന്തു വേണമെങ്കിലും സമ്മതിച്ചു തരാം. ഭർത്താവിന്റെ ധൈര്യം നോക്കൂ നിങ്ങൾ. സുബ്ഹാനല്ലാഹ്, ഈ പെൺകുട്ടി പിറ്റേ ദിവസം വീട്ടിൽ ചെന്നു, ഈ ചെറുപ്പക്കാരന്റെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, ഓ മോനെ, നിനക്കെന്റെ ശരീരമല്ലേ വേണ്ടത്, ഞാൻ നിനക്ക് അനുവദിച്ചു തരാം, പക്ഷേ എനിക്കൊരു ഡിമാൻഡ് ഉണ്ട്. എന്താണ് എന്റെ ഡിമാൻഡ് എന്നറിയോ?
എന്റെ ഭർത്താവ് നന്നായി നിസ്കരിക്കുന്നവനാണ്. ആ ഭർത്താവിന് നൽകുന്ന ശരീരമല്ലേ നിനക്കും തരേണ്ടത്? അതുകൊണ്ട് സ്വല്ലി ഹൽഫ സൗജി, നീ എന്റെ ഭർത്താവിന്റെ പിന്നിൽ പോയി നിസ്കരിക്കണം. അർബഈന സ്വബാഹ, നാൽപ്പത് വക്തു നിസ്കാരം, നാൽപ്പത് സുബഹ് നിസ്കരിക്കണം. നാൽപ്പത് സുബഹ് നിസ്കരിക്കണം. എന്നാ നാൽപ്പത്തി ഒന്നാമത്തെ ദിവസം ഞാൻ നിനക്ക് അനുവദിച്ചു തരൂ. ഇച്ചെറുപ്പക്കാരിതങ്ങ് കേട്ടപ്പോൾ, ഇവൻ ആഗ്രഹിക്കുന്നത് ഇവളുടെ ശരീരമാണ്, എന്ത് ത്യാഗം സഹിക്കാനും ഇവള് തയ്യാറാണ്. അങ്ങനെയാണല്ലോ സ്നേഹം കൂടിയാ പിന്നെ അങ്ങനെയാണ്. അതിലേക്കും ഞാനിപ്പൊ കടന്നു പോകുന്നില്ല. സ്നേഹം അങ്ങ് പിടിച്ചാ പിന്നെ എന്ത് ത്യാഗം ചെയ്യാനും റെഡിയാണ്. ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്നാ ഒരുങ്ങി നിന്നോ, ഞാൻ നിസ്കരിച്ചോളാം. അങ്ങനെ നാൽപ്പത് ദിവസക്കാലം ഈ ഭർത്താവിന്റെ പിന്നിൽ നിന്നുകൊണ്ട് സുബഹി അങ്ങ് നിസ്കരിക്കാൻ തുടങ്ങി. നാൽപ്പത് ദിവസം കഴിഞ്ഞ് പെൺകുട്ടി നല്ല അണിഞ്ഞൊരുങ്ങി വൃത്തിയുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് ഇങ്ങനെ കാത്തു പടച്ച റബ്ബിനോട് പൊറുക്കല്ലെ തേടിയിട്ടുണ്ട്. എനിക്ക് റബ്ബിനെ പേടിയാണ്, അതുകൊണ്ട് നീ മടങ്ങിപ്പോയിക്കോ മോളെ, ഞാൻ അല്ലാഹനെ ഭയപ്പെടുന്നു. നാൽപ്പത് ദിവസങ്ങൾക്ക് മുമ്പ് വ്യഭിചാരത്തിലേക്ക് ക്ഷണിച്ച അതേ ചെറുപ്പക്കാരൻ ഇന്ന് പെൺകുട്ടിയോട് വാഴ്ന്നു പറയാണ്. പെൺകുട്ടിയുടെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം, ഉള്ളിൽ ചിരിയടക്കി പിടിച്ച് നേരെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഓ പ്രിയപ്പെട്ട ഭർത്താവേ, ഞാൻ ആ ചെറുപ്പക്കാരന്റെ അടുക്കൽ പോയിരുന്നു. ചെറുപ്പക്കാരൻ എന്നോട് വല്ലാത്ത വാഴ്ന്നു പറയാണ്. എന്നെ വ്യഭിചാരത്തിലേക്ക് ക്ഷണിച്ച അതേ ചെറുപ്പക്കാരൻ എന്നോട് പറയുന്ന പ്രഭാഷണം, ഇത്തക്കില്ല, എന്നോട് അള്ളാനെ പേടിക്കാനാ പറയുന്നത്. വതൂബു ഇലല്ലാഹ്, അവൻ അള്ളാനോട് പൊറുക്കലിനെ തേടിയെന്നാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടവര് പറയണേ, ഭർത്താവ് പറയണേ, എന്റെ പവറല്ല, ഇതെന്റെ മഹത്വമല്ല, ഇതെന്റെ പ്രത്യേകതയല്ല. അല്ല പറഞ്ഞ വിഷയം അല്ല തന്നെ അങ്ങ് വാസ്തവമാക്കി നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. അല്ല പറഞ്ഞില്ലേ തീർച്ചയായും നിസ്കാരം ഒരു മനുഷ്യനെ തിന്മകളിൽ നിന്ന് മാറ്റി നിർത്തുമെന്ന് പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമല്ലേ? ആ പ്രഖ്യാപനം അല്ല നടപ്പിൽ കാണിച്ചു വന്നതാണ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളെ മക്കളെ കുറിച്ച് നിങ്ങൾക്ക് ആശങ്ക വേണ്ട, നിങ്ങളെ കുട്ടികളെ കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ടതില്ല. ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട മകന് കൊടുത്ത ഉപദേശം നമ്മളെ മക്കൾക്ക് നമ്മളും കൊടുക്കണം. യാ ബുനയ്യാ അഖിമിസ് സ്വലാ, മോനെ നിസ്കാരം മുറ പോലെ നിർവഹിച്ചോളണം. നിന്റെ നിസ്കാരം നീ മുറ പോലെ നിർവഹിച്ചാൽ പിന്നെ നിന്നെ തെറ്റിലേക്ക് കൊണ്ടുപോകാൻ ഒരു പിശാചിനും കഴിയില്ല. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇതോടൊപ്പം നമ്മളെ കുട്ടികൾക്ക് അതിനെ കുറിച്ചുള്ള പാഠവും നൽകണം. ഒരു വക്തു നിസ്കരിച്ചാൽ എന്താണ് ഒരു കുട്ടിക്ക് വരാനുള്ളത്? ബഹുമാനപ്പെട്ട ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹീഹായ കിതാബിൽ ഹദീസുകളിൽ തന്നെ കാണുന്നത്, സുബ്ഹാനല്ലാഹ്, ഇസ്റാഉ മിഅ്റാജിന്റെ രാത്രിയിൽ ബഹുമാനപ്പെട്ട മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു രംഗം കാണുകയാണ്. ആ രംഗം എന്താണെന്നറിയുമോ? ഒരു മനുഷ്യന്റെ കയ്യിൽ വലിയൊരു പാറക്കല്ല്, വലിയൊരു കല്ല് നൽകുന്നു. ആ കല്ലതാ ഒരു മനുഷ്യന്റെ തലയിലേക്ക് എറിയുന്നു. വലിയൊരു പാറക്കല്ലെടുത്ത് ഒരാളെ തലയിലേക്ക് എറിഞ്ഞാ പിന്നെ പറയേണ്ടതില്ലല്ലോ. ആ തലയതാ പൊട്ടിച്ചിതറുന്നു, പീസു പീസാകുന്നു. ആ പീസ് മുഴുവനും നരകത്തിലേക്ക് വലിച്ചെറിയുന്നു. എന്നിട്ടതാ പിന്നെയും അയാളെ ശരീരം പിന്നെയും പുനർനിർമ്മിക്കപ്പെടുന്നു. ആ തല പഴയ രൂപത്തിൽ തന്നെ ആക്കുകയാണ്. എന്നിട്ടതാ പിന്നെ
പിന്നെയും വലിയ പാറക്കല്ല് ഒരാളെ കയ്യിൽ നൽകുന്നു. ആ പാറക്കല്ല് പിന്നെയും തലയിലേക്ക് വലിച്ചെറിയുന്നു. തലയതാ പൊട്ടിച്ചിതറുന്നു. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാതെ വിഷമിച്ചുകൊണ്ട് ചോദിച്ചു, ഓ പ്രിയപ്പെട്ട ജിബ്രീൽ, ആരാണ് ഈ ശിക്ഷയ്ക്ക് അർഹതയിരിക്കുന്നത്? ആരുടെ തലയിലേക്കാണ് ഈ പാറക്കല്ലുകൾ എറിയത്തെറിഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആരാണ് ഇത്രയും വലിയ ശിക്ഷയ്ക്ക് പാത്രീഭൂതനായിരിക്കുന്നത്? അവളെന്ന് പറഞ്ഞു, ഓ നബിയേ, ആരാണെന്നറിയുമോ? സുബഹ് നിസ്കാരത്തിന്റെ സമയം നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നവനാണ് അവന് അല്ലാഹു നൽകുന്ന ശിക്ഷയാണെന്ന് നാം കണ്ട് കളവ് പറയാത്ത നേതാവ്, കളവിനെ കുറിച്ച് ചിന്തിക്കാത്ത നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട കൊച്ചു പെങ്ങളെ, സ്കൂളിൽ നിന്നൊരു ടൂറ് പോകുമ്പോഴെത്ര നിസ്കാരമാണ് നട്ടപ്പെടുന്നത്! വീട്ടിലൊരു കല്യാണം വരുമ്പോഴേക്കെത്ര നിസ്കാരമാണ് നട്ടപ്പെട്ടു പോകുന്നത്! അവർക്ക് വേണ്ടി പറയട്ടെ, എന്റെ എല്ലാ പ്രഭാഷണങ്ങളും ഞാൻ ഓർമ്മപ്പെടുത്താറുണ്ട്. കാരണം ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനമായി നമ്മോട് നിർദ്ദേശിച്ചൊരു നിർദ്ദേശമാണ്. ഉമ്മത്തി അസ്വലാ, നമ്മളെ നേതാവ് അവസാനമായി നമ്മളെ ഏൽപ്പിച്ചൊരു ഉപദേശമാണ്. പ്രിയപ്പെട്ട മക്കളെ, നിസ്കാരത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ അനാസ്ഥ കാണിക്കാൻ പാടില്ല, നിങ്ങൾ ശ്രദ്ധയില്ലാതാവാൻ പാടില്ല, അശ്രദ്ധരാവാൻ പാടില്ല. ആ വിഷയം ഏതാണ്? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, എന്തുകൊണ്ടാണ് ഇത്രയും ഗൗരവത്തിൽ പറയുന്നത്? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരൊറ്റ വക്തു നിസ്കാരമെങ്ങാണ് ഒരാൾ നട്ടപ്പെടുത്തി കളഞ്ഞാൽ, ഒരു വക്തു നിസ്കാരമെങ്ങാനും നട്ടപ്പെടുത്തി കളഞ്ഞാൽ അവര് നരകത്തിൽ കടക്കേണ്ട കാലം എത്രയാണെന്നറിയുമോ? 50,000 കൊല്ലമാണെന്ന് ശഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നിസ്കാരം കളഞ്ഞവർക്കുള്ള ശിക്ഷയല്ല, ആ നിസ്കാരത്തെ കലാവു വീട്ടിയവർക്കുള്ളതാണ്. നിസ്കാരം കലാവു വീട്ടിയിട്ടുണ്ട്, പക്ഷേ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിയില്ല. റബ്ബ് പൊറുത്തു കൊടുത്തില്ലെങ്കിൽ നിസ്കാരം കലാക്കിയിട്ട് ആ നിസ്കാരം കലാവു വീട്ടിയാൽ പോലും അവന് കിടക്കേണ്ട വർഷം 50,000 കൊല്ലമാണെന്ന് നാവ് കൊണ്ട് കളവ് പറയാത്ത മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്നാൽ ആ നരകത്തിൽ 50,000 കൊല്ലം കഴിഞ്ഞിട്ട്, 50,000 കൊല്ലം പോവട്ടെ, ഒരു സെക്കൻഡ് കടക്കാനൊക്കുമോ? ഒരു സെക്കൻഡ് കടക്കാൻ കഴിയുമോ? ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ദിവസം റസൂലുള്ളാഹി തങ്ങളടുക്കലേക്ക് വരികയാണ്. ആ സമയത്ത് ജിബ്രീലിന്റെ മുഖം വല്ലാത്ത മ്ലേനമായിട്ടുണ്ട്. വളരെ പ്രയാസമുള്ള രൂപത്തിലാണ് ജിബ്രീലിനെ കാണുന്നത്. ചോദിച്ചു, ജിബ്രീൽ, എന്തു പറ്റിയതാണ്? എന്താണങ്ങ് വിഷമിച്ചു നിൽക്കുന്നത്? എന്താണങ്ങ് വിഷമിച്ചു നിൽക്കുന്നത്? അവിടുന്ന് പറഞ്ഞു, നബിയേ, ഞാൻ നരകം കണ്ടുപോയി, ഞാൻ നരകം കണ്ടുപോയി. ആ നരകം കണ്ട് നിന്റെ വിഷമത്തിലാണുള്ളത്, അതിന്റെ ടെൻഷനിലാണുള്ളത്, അതിന്റെ ഫീലിംഗിലാണുള്ളത്. എന്നിട്ട് ബഹുമാനപ്പെട്ട മുത്തുനബിയോട് പറയാണ്, ഈ നരകത്തിന്റെ അവസ്ഥ അറിയുമോ? ഊഖിദത്തിന്നാർ അൽഫഅം,
ആയിരം കൊല്ലക്കാലം ഈ നരകങ്ങനെ കത്തിക്കാൻ തുടങ്ങിയപ്പോൾ ആ നരകത്തിന്റെ അവസ്ഥ മറുത്ത് ആ നരകം ചുവപ്പു നിറമായി പോയി. സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞില്ല. പിന്നെയും ആയിരം കൊല്ലക്കാലം കത്തിക്കാൻ തുടങ്ങിയപ്പോൾ ആ നരകത്തിന്റെ നിറം വെളുത്ത നിറമായി പോയി. ഉമ്മമാരെ, വെളുത്ത തീ കണ്ടിട്ടുണ്ടോ? പോരാ. പിന്നെയും ജിബ്രീൽ അലൈഹിസ്സലാം പറയണേ, പിന്നെയും ആയിരം കൊല്ലക്കാലം കത്തിക്കാൻ തുടങ്ങിയപ്പോൾ അസ്വദ്ദത്തെ ആ നരകം കറുത്തുപോയി നബിയേ. അങ്ങനെ കറുവറുത്ത തീയേ വല്ലാത്ത ചൂടി ചൂടിനെ കുളിച്ച കതീതുകൾ എത്രയാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസലാം ഭൂമിലോകത്തേക്ക് താമസം മാറ്റിയപ്പോൾ ഭക്ഷണം പാകം ചെയ്യണമെങ്കിൽ തീ വേണമല്ലോ. ആ തീയിനു വേണ്ടി ബഹുമാനപ്പെട്ട മലക്ക്, ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം നരകത്തെ കാക്കുന്ന മലക്ക് മാലിക് അലൈഹിസ്സലാം മാലിക് അലൈഹിസ്സലാത്തു വസലാമിനോട് ചോദിക്കുകയാണ്, അല്ലയോ മാലിക്കേ, അല്പം തീ തരുമോ? മാലിക് അലൈഹിസ്സലാത്തു വസലാം പറയാണ്, അല്ലയോ ജിബ്രീൽ, എത്രയാ നിങ്ങൾക്ക് തീ വേണ്ടത്? എത്രയാ നിങ്ങൾ ആവശ്യപ്പെടുന്ന തീയെ? അവിടുന്ന് പറഞ്ഞു, ജിബ്രീൽ മാലിക്കേ, ഒരു ഈത്തപ്പഴത്തിന്റെ അത്ര വലിപ്പത്തിലുള്ള ഒരു തീക്കനൽ തരുമോ? ഈ ഭൂമിലോകത്തേക്ക് കത്തിക്കാനുള്ള തീ ചോദിക്കുമ്പോ വലിയൊരു തീഗോളം ചോദിച്ചില്ല, വലിയൊരു ചൂട്ടാവശ്യപ്പെട്ടില്ല, ഒരു ചെറിയ ഈത്തപ്പഴത്തിന്റെ അത്ര വലിപ്പത്തിലുള്ള തീ തരുമോ മാലിക്കേ? എന്റെ ശബ്ദം ശവിക്കുന്ന പൊന്നുമ്മമാരെ, എന്റെ ശബ്ദം ശവിക്കുന്ന ചെറുപ്പക്കാരാ, ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം ഒരു ഈത്തപ്പഴത്തിന്റെ വലിപ്പത്തിലുള്ള തീക്കരൽ ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട മാലിക് അലൈഹിസ്സലാമിന്റെ മറുപടി നോക്കൂ. ജിബ്രീൽ, ഞാൻ തരാം, പക്ഷേ ഒരീത്തപ്പഴത്തിന്റെ വലിപ്പത്തിലുള്ള തീക്കനലങ്ങാനും ഭൂമിലോകത്തേക്ക് കൊണ്ടുപോയാൽ പിന്നെ ഭൂമി ബാക്കിയില്ല. ആ തീക്കനലിന്റെ പവർ കൊണ്ട്, അതിന്റെ ചൂടുകൊണ്ട് ഭൂമി മുഴുവനും കത്തിച്ചമ്പലാകുമേ. ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, എന്നാൽ എനിക്കത്ര തീ വേണ്ട. ആ ഈത്തപ്പഴമൊന്ന് മുറിച്ചെടുത്താൽ അതിന്റെ ഉള്ളിലൊരു കുരു കാണുമല്ലോ. ആ ഈത്തപ്പഴത്തിന്റെ കുരുവിന്റെ അത്ര വലിപ്പത്തിലുള്ള ഒരു തീക്കനൽ തരുമോ? ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട മാലിക് അലൈഹിസ്സലാമിന്റെ മറുപടി, ജിബ്രീൽ, എനിക്ക് നിങ്ങൾക്ക് ഈത്തപ്പഴത്തിന്റെ ഒരു കുരുവിന്റെ അത്ര വലിപ്പത്തിലുള്ള തീക്കനൽ തന്നുകഴിഞ്ഞാൽ ആ തീക്കനലെങ്ങാനും കൊണ്ടുപോയി ഭൂമിലോകത്ത് സ്പർശിച്ചാൽ, അതെങ്ങാനും കൊണ്ടുപോയി ഭൂമിയിൽ നിങ്ങൾ വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിലൊരു തുള്ളി വെള്ളമില്ല. ഇവിടെയുള്ള മുഴുവൻ അരുവികളും ആറുകളും നദികളും സമുദ്രങ്ങളും എല്ലാം വറ്റിപ്പോകുമേ. പിന്നെ ഭൂമിയിൽ വെള്ളത്തിന്റെ അംശമില്ല. ഇതങ്ങ് കേൾക്കുന്ന സമയത്തെ
ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അദാ അവിടെ നിന്ന് കരയുന്നു, ഉമ്മമാരെ അവർക്ക് കിടക്കാനുള്ളതല്ല മനുഷ്യരായ നമുക്ക് വേണ്ടി റബ്ബ് പടച്ച തീയെ. ആ തീയിന്റെ ചൂട് കേൾക്കുമ്പോ ബഹുമാനപ്പെട്ട ജിബ്രീൽ അങ്ങ് കരഞ്ഞോകുന്നു. ചോദിക്കട്ടെ ഉപ്പമാരെ, നമ്മുടെ മനസ്സിതുവരെ ആ നരകത്തെ കുറിച്ചൊന്ന് കോർത്ത് കരയാൻ എന്റെ മനസ്സാ നരകത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചുകൊണ്ട് എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിച്ചിട്ടുണ്ടോ? എന്നാൽ പറഞ്ഞു വന്നത് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, വേണ്ട എനിക്കത്രയൊന്നും തീ വേണ്ട. ആ ഈത്തപ്പഴത്തിന്റെ കുരുവിൽ ചെറിയൊരു എഡ്ജു കാണാം, ഒരു ചെറിയ ചാല്, ആ എഡ്ജിൽ ചെറിയൊരു നാരു കാണാം, ഒരു ചെറിയ അടയാളം കാണാം. അത്ര വലിപ്പത്തിലെങ്കിലും തീ തരുമോ മാലിക്കേ? മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം ചെറിയൊരു നൂലിന്റെ വലിപ്പത്തിലുള്ള ഒരു ചെറിയ തീക്കനൽ നൽകുന്നു. ആ തീക്കനൽ കൊണ്ടുവന്ന് നേരെ ഭൂമിയിൽ വെക്കുന്നതിനു പകരം അതാ ഏഴ് കടലുകളിലും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ബഹുമാനപ്പെട്ട ജിബ്രീൽ ഏഴ് കടലുകളിലും മുക്കിയതിന് ശേഷം കൊണ്ടുവരുന്നു. ഏഴ് കടലുകളിലും മുക്കിയതിന് ശേഷം അതാ ആ ചെറിയ തീക്കനൽ കൊണ്ടുവന്ന് ഒരു മലയുടെ മുകളിലങ്ങ് വെക്കുന്നു. ആ സമയത്തതാ ആ ചെറിയ പുകയിൽ നിന്ന് ഏഴ് കടലുകളിലും മുക്കി അതിൽ നിന്ന് പുക വരികയാണ്, പുറത്തേക്ക് വരികയാണ്. ആ പുകയിൽ നിന്ന് തീ പ്രത്യക്ഷപ്പെടുന്നു. ആ മലയങ്ങ് കത്താൻ തുടങ്ങി. അങ്ങനെ കൊണ്ടുവന്ന തീക്കനൽ നേരെ കൊണ്ടുപോയി ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം അതാ നരകത്തിൽ തന്നെ വിക്ഷേപിക്കുന്നു. നരകത്തിൽ തന്നെ തിരിച്ചു വിടുന്നു. പ്രിയപ്പെട്ട ഉമ്മമാരെ, ആയിഷ റളിയല്ലാഹു അൻഹാ തന്റെ വീട്ടിന്റെ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, മോളെ ആയിഷ, ഇത് യഥാർത്ഥ തീയല്ല, നിങ്ങൾ ദുനിയാവിൽ ഉപയോഗിക്കുന്ന തീയേ, ഇത് ദുഹാനു ജഹന്നം, നരകത്തിലെ തീയിന്റെ പുകയാണ് മോളെ. ഉമ്മ നാളെ ഇന്ന് രാത്രിയോ നാളെ രാവിലെയോ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി അടുക്കളയിൽ പോകുമ്പോ ആ തീയിലേക്കൊന്ന് വിരല് ചൂണ്ടിയിട്ട് നിങ്ങളെ വിരല് പതുക്കെ എന്ന തീയിലേക്ക് വെച്ചിട്ട് ഒരു മിനിറ്റ് സമയം വെക്കാനൊക്കുമോ? ഇല്ലെന്നാണു മറുപടിയെങ്കിൽ ഇത് യഥാർത്ഥ തീയല്ല, ഇത് നരകത്തിലെ തീയിന്റെ പുകയാണ് കേട്ടോ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാ, ഈ ഒരു ബോധമാണ് എന്റെ കുട്ടിയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കേണ്ടത്. മോളെ, ഒരു വക്തു നിസ്കാരം കളഞ്ഞാൽ ഈ നരകത്തിൽ 50,000 വർഷക്കാലം നീ കിടക്കേണ്ടി വരുമെന്ന് മുത്തു നബിയുടെ പുന്നാര നാവിൽ നിന്ന് വന്നതാണ്. വിശദീകരിച്ചു കൊണ്ടുപോകുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളെ മക്കൾ നന്നാവാൻ വേണ്ടി നമ്മൾ കുട്ടികൾക്ക് നൽകേണ്ട ഒന്നാമത്തെ ഉപദേശം ബഹുമാനപ്പെട്ട ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. യാ ബുനയ്യ അഖിമിസ് സ്വലാ,
നിന്റെ കുട്ടിയെ നിസ്കാരം പഠിപ്പിക്കണം. കുട്ടിയെ നിസ്കരിക്കുന്നവനെ കൊള്ളും, എന്നാ പിന്നെ നിന്റെ കുട്ടി ചീത്തയാകുന്ന പേടിയെ പേടിക്കാനില്ല. ഇത് ഖുർആനിന്റെ നസ്സായ പ്രഖ്യാപനം. ഇന്ന സ്വലാത തൻഹ അനിൽ ഫഹ്ഷാഇ വൽ മുങ്കർ, കാത്തു രക്ഷിക്കും നിന്നെ, നിസ്കാരം നിന്നെ പ്രൊട്ടക്ട് ചെയ്തുകൊള്ളും. ചെറുപ്പക്കാരെ, നമ്മൾ ചിലപ്പോ നല്ല മട്ടത്തിലൊക്കെ മുടിവെട്ടുന്നവരാകും, ചിലപ്പോ മോഡൽ ഡ്രസ്സ് ധരിക്കുന്നവരാകും. ധരിക്കണം എന്നല്ല പറഞ്ഞ നിന്റെ അർത്ഥം. ഇനി അങ്ങനൊക്കെ നടക്കുന്നവനാണെങ്കിലും അഞ്ചു വക്ത് നിസ്കാരത്തിൽ കണിശത പാലിച്ചാൽ ഒരു തർക്കവുമില്ല, നമ്മൾ നന്നാകും. അള്ളാഹു നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മളൊക്കെ സ്വാലിഹീങ്ങളിൽ പെടുത്തി തരട്ടെ. പെങ്ങന്മാരെ, നിസ്കാരം നന്നായി ശ്രദ്ധിക്കണം. ഞാൻ ഇനിയും അതേ പറഞ്ഞ വിഷയമൊക്കെ മാറി വെറും നിസ്കാരമായി അതിൽ നിന്ന് പിന്മാറാം. ഇനിയോ കുട്ടി നന്നാവാൻ വേണ്ടി ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട മകന് നൽകുന്ന രണ്ടാമത്തെ ഒരു ഉപദേശമുണ്ട്. വഅമറു ബിൽ മഅറൂഫ് വഅൻഹാ അനിൽ മുങ്കർ. മോനെ, നീ നിസ്കാരക്കാരനായാൽ മാത്രം പോരാ, നീ കള്ളുകുടിക്കാതിരുന്നാൽ മാത്രം പോരാ, നീ പെണ്ണു പിടിക്കാതിരുന്നാൽ മാത്രം പോരാ. വഉമറു ബിൽ മഅറൂഫ്, നീ നല്ലൊരു സംഘടനാ പ്രവർത്തകനാകണം. വഅൻഹാ അനിൽ മുങ്കർ, നീ നാട്ടിൽ തിന്മകൾ കാണുമ്പോൾ അതിനെതിരെ ശബ്ദിക്കുന്നവനാകണം, അതിന് വാളു സംഘടിപ്പിക്കുന്നവനാകണം, അതുപോലെ തന്നെ പോസ്റ്റർ ഒട്ടിക്കുന്നവനാകണം, സമരം ചെയ്യുന്നവനാകണം, യുദ്ധം ചെയ്യുന്നവനാകണം. ആ യുദ്ധം നീ കരാട്ട പഠിക്കലല്ല, നീ കുംഫു പഠിക്കലല്ല, അതിന് പരേഡിനു പങ്കെടുക്കലല്ല, റൂട്ട് മാർച്ചിൽ പങ്കെടുക്കലല്ല. നിന്റെ സമരമേതാണ്? നിന്റെ നാട്ടിലൊരു തിന്മ കാണുമ്പോൾ ആ തിന്മക്കെതിരെ നീ ശബ്ദിക്കുന്നത് നിന്റെ സമരമാണ്, നിന്റെ നാവുകൊണ്ടുള്ള സമരമാണ്, നീ പോസ്റ്റർ ഒട്ടിക്കുന്ന നിന്റെ കൈകൊണ്ടുള്ള സമരമാണ്, അതേ നീ വാളു സംഘടിപ്പിക്കുന്ന നിന്റെ സമരത്തിന്റെ ഭാഗമാണ്. സുന്നത്തു ജമാഅത്തിന്റെ പ്രകടനങ്ങളിൽ പങ്കെടുക്കുന്നതോ നിന്റെ ശരീരം കൊണ്ടുള്ള സമരമാണ്. ഇത് വലിയൊരു ബോധമാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. നാട്ടിൽ കള്ളുകുടിയന്മാര് വർദ്ധിച്ചു വരുമ്പോൾ എന്റെ കുട്ടി അതിലൊന്നില്ലല്ലോ എന്ന് പറഞ്ഞു മാറി നിന്നു കഴിഞ്ഞാൽ, എന്റെ മക്കളില്ലല്ലോ എന്ന് പറഞ്ഞു മാറി നിന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമോ? ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. പരിശുദ്ധമായ ഖുർആനു ശരീഫിന്റെ പ്രഖ്യാപനം ഇത് തലപ്പാവ് ധരിച്ചവരോട് മാത്രമുള്ള പ്രഖ്യാപനമല്ല, താടി വെച്ചവരോട് മാത്രമുള്ള പ്രഖ്യാപനമല്ല, സംഘടനാ പ്രവർത്തകരോട് മാത്രമുള്ള പ്രഖ്യാപനമല്ല. നീ ഒരു മുസ്ലിമാണോ? നിന്നോടുള്ള പ്രഖ്യാപനമാണ് വഅമുറു ബിൽ മഅറൂഫ് വഅൻഹാ അനിൽ മുങ്കർ. നാട്ടിൽ കള്ളുകുടിയന്മാര് വർദ്ധിച്ചു വരുമ്പോ മോനെ, നിന്റെ സമരത്തിന്റെ മുഖം തുറക്കേണ്ടത് ഇവിടെയാണ്. നീ സംഘം ചേർന്നുകൊണ്ട് സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തകരെ കൂടെ ചേർന്ന് അവർക്കെതിരെ നീ പ്രഭാഷണം സംഘടിപ്പിക്കണോ? അവർക്കെതിരെ നീ സമരത്തിന്റെ മുറ തുറക്കണോ? അതാരെയും വേദനിപ്പിക്കാനുള്ളതല്ല, ആരെയും മനോവശമത്തിലാക്കാനുള്ളതല്ല, ആരുടെയും ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലല്ല, ആരുടെയും അഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന രൂപത്തിലല്ല. നിനക്ക് ആത്മീയമായ വഴിയിൽ ധർമ്മത്തിന്റെ വഴിയിൽ ഉറച്ചു നിന്നുകൊണ്ട് നിനക്ക് പ്രവർത്തിക്കാൻ കഴിയുമോ? ഇത് നിന്റെ നിർബന്ധ ഉത്തരവാദിത്തമാണ്. ഇതിൽ ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല, എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. നാട്ടിൽ പള്ളി നടക്കണം, നാട്ടിൽ മദ്രസ നടക്കണം, അതിന് പിരിവ് കൊടുക്കണം പോരാ. ആ മദ്രസയിലെ ഉസ്താദുമാരുടെ കാര്യങ്ങൾ അന്വേഷിക്കണം, പള്ളിയിലെ കാര്യങ്ങൾ അന്വേഷിക്കണം. എന്റെ നാട്ടിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഒരു അന്യ പുരുഷന്റെ കൂടെ ചാടിപ്പോയാൽ
അതെ അവരെ തടപ്പ് ദോഷമാണെന്ന് പറഞ്ഞങ്ങ് കൈയൊടിഞ്ഞാൽ മുസ്ലിമേ നിനക്ക് രക്ഷപ്പെടാനൊക്കുമോ? ഒരു പള്ളി കമ്മിറ്റിക്കാർക്കും രക്ഷപ്പെടാൻ കഴിയില്ല, ഒരു നാട്ടിലുള്ള ഒറ്റ മുസ്ലിമിനും രക്ഷപ്പെടാൻ കഴിയില്ല. അതിന് നിന്നോട് പല വഴികളും പറഞ്ഞു തന്നിട്ടുണ്ട്. നിന്റെ നാട്ടിലുള്ള പെൺകുട്ടികൾക്ക് സമയമാകുമ്പോ, വിവാഹത്തിന്റെ സമയമാകുമ്പോ കെട്ടിച്ചയക്കാൻ കഴിയണം, അതിന് കഴിയാത്തവരെ സഹായിക്കാൻ കഴിയണം, അതിന് വേണ്ടി നീ സന്നദ്ധനാകണം, അതിന് നീ സഹായിക്കണം. ഇതൊക്കെ ചെയ്തിട്ടാണ് ഈ കുട്ടികൾ ചാടിപ്പോകുന്നതെങ്കിൽ നിനക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയാൻ കഴിയും. അതല്ല, എനിക്ക് എന്റെ ജോലി തിരക്കല്ലേ, എവിടാ മീറ്റിങ്ങിന് പോകാൻ ഒഴിവ്? എനിക്ക് തിരക്കല്ലേ, ഞാൻ എങ്ങനാ മീറ്റിങ്ങിന് പങ്കെടുക്കുന്നത്? എനിക്കെങ്ങനാ പള്ളിക്കമ്മിറ്റിയിൽ ചേരാൻ കഴിയുന്നത്? എനിക്കെങ്ങനാ സംഘടനാ പ്രവർത്തനം നടക്കുന്നത്? മോനെ, നിന്നെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, യാ അയ്യു അല്ലദീന ആമനു ലാ തുൽഹിക്കും അംബാലുക്കും വലാ ഔലാദുക്കും അൻദിക്കിരില്ലാ. നിനക്കൊന്ന് സമ്പത്ത് കൂടുമ്പോ, നിനക്ക് നല്ല സമ്പത്ത് കൂടുമ്പോ, നിന്റെ മക്കളൊക്കെ വലിയ ഉദ്യോഗസ്ഥരാകുമ്പോ, നിനക്ക് സാമ്പത്തികമായ പ്രൗഢി വരുമ്പോ, സ്ഥാനമാനങ്ങൾ വരുമ്പോ, നിന്റെ ബിസിനസ് ഒന്ന് ഉഷാറാകുമ്പോ, നിനക്ക് കമ്മിറ്റി കൂടാൻ ഒഴിവില്ലല്ലേ? നിനക്ക് നാട്ടിലുള്ള ഒരു നല്ല കാര്യത്തിലും ഇടപെടാൻ സമയമില്ലല്ലേ? നിനക്ക് വാളു സംഘടിപ്പിക്കാൻ ഒഴിവില്ലല്ലേ? അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയണേ, ലാ തുൽഹിക്കും അംബാലുക്കും വലാ ഔലാദുക്കും അൻദിക്കിരില്ല. അല്ലാഹുവിന്റെ സ്മരണകളെ തൊട്ടെ, അല്ലാഹുവിന്റെ ദിക്രിനെ തൊട്ടെ, അവന്റെ മതം പഠിപ്പിക്കുന്നതിനെ തൊട്ടെ, അവന്റെ സൽക്കർമ്മങ്ങൾ അറിയിച്ചു കൊടുക്കുന്നതിനെ തൊട്ടെ നീ മാറിക്കൂടാ. അങ്ങനെ നീ നിന്റെ ബിസിനസ് കാരണം, നിന്റെ മക്കൾ കാരണം, നിന്റെ മറ്റേതെങ്കിലും ദുനിയാവിലെ സൗകര്യങ്ങൾ കാരണം നീ പ്രഭാഷണത്തിൽ നിന്നു മാറി നിന്നാൽ, നാട്ടിലെ ദീനീ പ്രവർത്തനങ്ങളിൽ നിന്നു മാറി നിന്നാൽ, ഫഉലായിക ഹുമുൽ ഖാസിറൂൻ. നീ വലിയ സമ്പന്നനായേക്കാം, വലിയ പ്രൗഢിയുള്ളവനായേക്കാം, വലിയ പത്രാസ് ഉള്ളവനായേക്കാം, വലിയ എന്തെല്ലാം സ്ഥാനമാനങ്ങൾ ഉള്ളവനായേക്കാം, പക്ഷേ ഫഉലായിക ഹുമുൽ ഖാസിറൂൻ. പടച്ച റബ്ബിന്റെ മുമ്പിൽ വരുമ്പോ നീ വട്ടപൂജ്യമാണേ, നിനക്ക് രക്ഷപ്പെടാൻ വഴികളില്ല. നിന്റെ എല്ലാ അധ്യായങ്ങളും മടക്കപ്പെട്ടതാണ്, നീ പരാജയപ്പെട്ടവനാണെന്ന്. നിന്നെ പടച്ച റബ്ബ്, നിനക്ക് വെള്ളം തന്ന റബ്ബ്, നിനക്ക് ബുദ്ധി തന്ന റബ്ബ്, നിനക്ക് മക്കളെ തന്ന റബ്ബ്, നിനക്ക് ആരോഗ്യം തന്ന റബ്ബ്, നിനക്ക് ബിസിനസിൽ ലാഭം തന്ന റബ്ബ്, എല്ലാം 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 തന്ന നിന്റെ റബ്ബ് പറയാണ് ഫഉലായികഹുമുൽ ഖാസിറൂൻ. ഇവന്റെ പ്രൗഢിയും പത്രാസൊക്കെ ആയിട്ട് അങ്ങോട്ട് വരട്ടെ, അവൻ പരാജയപ്പെട്ടവനാണ്. എന്തൊരു ഭീഷണിയാ നോക്കൂ നിങ്ങൾ, ആരാ ഭീഷണിപ്പെടുത്തുന്നത്? റബ്ബാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെ മക്കളെ നല്ല സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തകരാക്കണം. എന്തിനാ പ്രവർത്തകരാക്കുന്നത്? ഇതെന്റെ വക പറയല്ല, ബഹുമാനപ്പെടൽ കുമാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട മകനോട് നൽകുന്ന ഉപദേശമാണ്. എന്തിനാ പ്രവർത്തകരാക്കുന്നത്? നമുക്ക് അള്ളാഹുവിനോട് ശുക്ര ചെയ്ത് തീർക്കാൻ കഴിയില്ല. ഒരാൾക്കും അള്ളാഹ്ക്ക് നന്ദി ചെയ്താൽ, ജീവിതകാലം മുഴുവനും അള്ളാഹ്ക്ക് നന്ദി ചെയ്താലും ഒരാൾക്കും തീർക്കാൻ കഴിയില്ല. കാരണം എന്തേ? ഏറ്റവും ചെറിയ ശുക്ര ഏതാ? ഏതാ മോനെ ഏറ്റവും ചെറിയ ശുക്ർ? അള്ളാഹ്ക്ക് നന്ദി ചെയ്യലെങ്ങനെ അറിയോ? ഏറ്റവും ചെറിയ ശുക്ർ അൽഹംദുലില്ലാ. ഇതാണ് അല്ലാഹു നൽകുന്ന ഏറ്റവും ചെറിയ ശുക്ർ, ഏറ്റവും ചെറിയ നന്ദി ഇതാണ്. എന്നാൽ ഈ അൽഹംദുലില്ലാ പറയാൻ എനിക്ക് ആരാ കഴിവ് തന്നത്? ആരാ കഴിവ് തന്നെ? ആരെനിക്ക് അൽഹംദുലില്ലാ പറയാൻ കഴിവ് തന്നെ? അല്ലാഹു. അപ്പൊ പിന്നെ അൽഹംദുലില്ലാക്ക് പിന്നെയും നന്ദി പറയണ്ടേ? ഞാൻ പിന്നെയും പറയുന്നു അൽഹംദുലില്ലാ. അപ്പൊ ഇപ്പറഞ്ഞ അൽഹംദുലില്ലാക്ക് എവിടെയാ നന്ദി?
അങ്ങനെ കറങ്ങി 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 എന്റെ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ അൽഹംദുലില്ലാഹ് ഇത് ഞാൻ ആവർത്തിച്ചു കൊണ്ടിരുന്നാലും എന്റെ അവസാനത്തെ അൽഹംദുലില്ലാഹ് നന്ദിയില്ല, ഒരു രക്ഷയുമില്ല. എന്റെ എത്ര ഞാൻ എന്റെ റബ്ബിന് നന്ദി ചെയ്താലും ആ നന്ദി പ്രകടനമൊന്നും അല്ലാതെ നിഅമത്തിന് പകരമാകില്ല. എന്നാൽ ഇനിയൊരു എളുപ്പവഴിയുണ്ട്. ആ എളുപ്പവഴി ഏതാണെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ? അതാ എസ് എസ് എഫിന്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി വേദിയിലുണ്ട്. എന്തിനാണ് ഈ സംഘടനാ പ്രവർത്തനം? ഇതാണ് ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹുവും പറയുന്നത്, കൊടിയുടെ നിറം വെച്ചല്ല ഞാൻ പറയുന്നത്, വഅമുറു ബിൽ മഅറൂഫ് വഅൻഹാ അനിൽ മുങ്കർ, നന്മ കൊണ്ട് കൽപ്പിക്കലും തിന്മ കൊണ്ട് വിരോധിക്കലും മുസൽമാന്മാരായ നമ്മുടെ മേലിൽ ബാധ്യതയാണ്. പ്രിയപ്പെട്ടവരെ എങ്ങനാ ലാഭം ഉണ്ടാക്കുന്നത്? ഞാൻ ഇന്നലെ ഈ പരിപാടി വാളിന്റെ പരിപാടിയുടെ പോസ്റ്റർ ഒട്ടിച്ച കുറെ ചെറുപ്പക്കാരുണ്ടാകും. ചിലപ്പോ ആ ചെറുപ്പക്കാർ ഇന്ന് വാള് കേൾക്കാൻ വന്നിട്ടുണ്ടാകൂല്ല, ചിലപ്പോൾ അങ്ങനെയും സംഭവിക്കാറുണ്ട്. എന്നാൽ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ആ പോസ്റ്റർ കണ്ടുകൊണ്ട് ഇവിടെ വാഴന്നു വന്ന ഓരോരുത്തരുടെയും പ്രതിഫലം ഒന്നും തന്നെ കുറഞ്ഞു പോകാതെ ആ പോസ്റ്റർ ഒട്ടിച്ച ചെറുപ്പക്കാരന്റെ അക്കൗണ്ടിലേക്കുള്ള വരുമാനമാണ്. ഈ കാസർഗോഡ് ജില്ലയുടെ സെക്രട്ടറി അദ്ദേഹത്തിന്റെ പ്രവർത്തന ഫലമായി ഒരു സർക്കുലർ താഴേക്ക് പോയാൽ ഇവിടെയുള്ള എത്ര യൂണിറ്റുകളുണ്ട്, ആ യൂണിറ്റുകളിൽ ഏതെല്ലാം കുട്ടികൾ മീറ്റിംഗ് കൂടിയിട്ട് ഫാത്തിഹോദി ദുആ ചെയ്ത് ദീനീ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു അരമണിക്കൂർ ചെലവഴിക്കുന്നെങ്കിൽ സുബ്ഹാനല്ലാഹ്, അവിടെയാണ് ജില്ലാ സെക്രട്ടറിയുടെ സ്ഥാനം നമ്മൾ അറിയേണ്ടത്, ഒരു യൂണിറ്റ് നേതാവിന്റെ സ്ഥാനം അറിയേണ്ടത്, ഒരു പ്രവർത്തകന്റെ പവർ അറിയേണ്ടത്. രാത്രിയിൽ സുഖമായി നിദ്രയിലായിരിക്കുമ്പോൾ, സുഖമായി കിടന്നുറങ്ങുമ്പോൾ അതാ അവരെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വരുമാനം വരുന്നു. ഞാനിവിടെ പ്രസംഗിക്കുമ്പോ ഒരുപക്ഷെ എന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാര് കിടന്നുറങ്ങുകയാവും. ആ ഉസ്താദുമാര് കിടന്നുറങ്ങുമ്പോൾ ഞാൻ ഈ പ്രസംഗിക്കുന്ന സമയം മുഴുവനും, നിങ്ങൾ എന്റെ പ്രസംഗം കേൾക്കുന്നതിന്റെ പവർ മുഴുവനും, മഹത്വം മുഴുവനും ആ ഉസ്താദുമാരുടെ അക്കൗണ്ടിലേക്ക് വരവ് വന്നുകൊണ്ടിരിക്കുന്നു. ഇവരല്ലയോ ഭാഗ്യവാന്മാർ? ഇതുകൊണ്ടാണ് ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മോനെ നാട്ടിൽ കള്ളുകുടിയന്മാര് കൂടുമ്പോ, നാട്ടിൽ പെൺപിടിയന്മാര് കൂടുമ്പോ നമ്മളെ മുസ്ലിം സമൂഹത്തിൽ പെട്ട പെൺകുട്ടികൾ ആരുടെയെങ്കിലൊക്കെ കൂടെ ചാടിപ്പോകുന്ന ഘട്ടം വരുമ്പോ നീ അടങ്ങിയിരുന്നുകൂടാ, നിന്റെ പെങ്ങളെ മാത്രം നോക്കിയാൽ പോരാ, നിന്റെ അനിയത്തിയെയും ജേഷ്ഠത്തിയെയും മാത്രം നോക്കിയാൽ പോരാ. വഅമുറു ബിൽ മഅറൂഫ്, ഒറ്റക്ക് നിനക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞെന്നു വരില്ല, അതുകൊണ്ട് നീ സംഘം ചേർന്നോ, കൂട്ടുകൂടിയിട്ട് നാട്ടിലെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചോ. അതുകൊണ്ടല്ലേ നേരത്തെ നാം ഓതി വെച്ച ആയത്തിന്റെ അടുത്ത ഭാഗത്തെ അല്ലാഹു തന്നെ പറയുകയാണ്, അതേ നീ നഷ്ടപ്പെട്ടവരെ കൂട്ടത്തിലാണെന്നൊക്കെ പറഞ്ഞ് അടുത്ത് പറയുന്നു, നിന്റെ മരണം നിന്റെ മുമ്പിലേക്ക് വരുമ്പോ ഉപ്പമാരെ എന്റെ താടി നരച്ചുപോയി ഞാൻ മരിക്കാനായി എന്ന് ചിന്തിക്കണ്ട, ചെറുപ്പക്കാരാ എനിക്ക് 28 ആയിട്ടുള്ളൂ, അതുകൊണ്ട് എനിക്ക് ഒരുപാട് കാലമുണ്ട് എന്നും ചിന്തിക്കണ്ട. ഒരു നിലവാരവും ഇല്ലാത്തൊരു സാധനം, നമ്മളെക്കാൾ ഗ്യാരണ്ടി ഇല്ലാത്ത വേറെ എന്താ ലോകത്തുള്ളത്? നമ്മളെക്കാൾ സ്ഥാനമില്ലാത്ത ഗ്യാരണ്ടി ഇല്ലാത്ത എന്താ ലോകത്തുള്ളത്?
സുബ്ഹാനല്ലാഹ് പ്രസംഗിക്കുന്ന എനിക്ക് ഇത് പൂർത്തിയാക്കാൻ കഴിയുമോ എന്നറിയില്ല. നേരെ മറിച്ച് മൈക്കെങ്ങാനും കംപ്ലൈന്റ് വന്നാൽ ഇതിന് ഗ്യാരണ്ടി ഉണ്ടാകും, വാറണ്ടി ഉണ്ടാകും, ഇത് നന്നാക്കി കിട്ടാനുള്ള വഴിയുണ്ട്. പക്ഷേ ഇതുമായി കൊണ്ടുപോകുന്നവൻ ഇതിന് ഗ്യാരണ്ടി ഇല്ല. നന്നാക്കാൻ കൊണ്ടുപോകുന്ന ആൾക്ക് ഗ്യാരണ്ടി ഇല്ല, നന്നാക്കുന്ന ഷോപ്പിൽ ഇരിക്കുന്ന ആൾക്കും ഗ്യാരണ്ടി ഇല്ല, പ്രസംഗിക്കുന്ന എനിക്കും ഗ്യാരണ്ടി ഇല്ല. അങ്ങനത്തെ നമ്മളെ വിളിച്ചിട്ട് അല്ല പറയാണ് മോനെ, അതുകൊണ്ട് നീ ഉറപ്പിച്ച് വിശ്വസിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ മരണം, ആ മരണം വരുന്നതിന് മുൻപേ നിനക്ക് റബ്ബ് തന്ന എല്ലാത്തിനെയും നീ ചെലവഴിച്ചോ. കാരണം അങ്ങനെ ചെലവഴിക്കാതിരുന്നാൽ നിന്റെ മരണം നിന്റെ മുമ്പിലേക്ക് എത്തിച്ചേരുമ്പോ നീ റബ്ബിനോട് പറയും, ഉറപ്പാണ് അല്ലാഹ് പറയാണ്, നീ അല്ലാഹനോട് പറയും, ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. മോനെ ഹെഡ്സെറ്റ് കുത്തി സിനിമ കാണുമ്പോ, ഹെഡ്സെറ്റ് കുത്തി മ്യൂസിക് പാട്ട് കേൾക്കുമ്പോ, അനാവശ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോ നിന്റെ മനസ്സ് നിന്നോട് പറയുന്നുണ്ട് തെറ്റാണെന്ന്. പക്ഷേ എന്നാ നീ ഉറപ്പിച്ചു പറയുന്നൊരു സമയമുണ്ട്, നിന്റെ മലക്കുൽ മൗത്ത് അസ്റാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം നിന്റെ മുമ്പിലേക്ക് ഇങ്ങനെ വരുമ്പോ നീ ഉറപ്പിച്ചു പറയും, അല്ലാ ഞാനിതാ എനിക്കൊരല്പ സമയം തന്നാ, ഒരു ചെറിയ ചാൻസ് തന്നാൽ, എനിക്ക് ചെറിയൊരു ഗ്യാപ്പ് തന്നാൽ എന്റെ മൊബൈല് ഞാൻ ഓഫാക്കി വെക്കാം, എന്റെ വേഡ്സെറ്റ് ഞാൻ ഊരി വെക്കാം, എന്റെ സിനിമ ഞാൻ ഡിലേറ്റ് ചെയ്യാം. പക്ഷേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അടുത്ത വാക്കിൽ പറഞ്ഞു നോക്കൂ നിങ്ങൾ, വഅകും മിനസ് സാലിഹീൻ. ഞാൻ നന്നായിക്കോളാം എന്നല്ല പറഞ്ഞത്, ഞാൻ നന്നായവരെ കൂടെ കൂടിക്കോളാം, ഞാൻ സംഘടനാ പ്രവർത്തനായിക്കോളാം, ഞാൻ നാട്ടിൽ വാലു സംഘടിപ്പിച്ചോളാം, ഞാൻ ഗാനമേളകളിൽ നിന്ന് മാറി നിന്നോളാം, എന്നിട്ട് സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളിൽ സ്വാലിഹീങ്ങളെ കൂടെ കൂടാം. ഇതവസാനം പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ രക്ഷയുടെ മാർഗങ്ങളെല്ലാം അടഞ്ഞതിനു ശേഷം പറയണ്ട. അതുകൊണ്ട് നിന്റെ കുട്ടിയോട് നീ ചെറുപ്പത്തിലേ പറഞ്ഞു കൊടുക്കണം, വഉംറു ബിൽ മഅറൂഫ് വഅൻഹാ അനിൽ മുങ്കർ. നീ തിന്മ കണ്ടാൽ അതിനെ എതിർക്കണം. പ്രിയപ്പെട്ടവരെ, കള്ളുകുടി വല്ലാതെ വർദ്ധിച്ചു വരുന്നൊരു കാലമാണ്. കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ, വളരെ ഭയപ്പെടുത്തുന്ന രൂപത്തിൽ കള്ളുകുടി വർദ്ധിച്ചു വരുന്നു. അത് തന്നെ പല പല പേരുകളിലാ കടന്നു വരുന്നത്. റെയിൽവേ പ്ലെയിനിൽ കയറിയാൽ ഓമന പേരുകൾ ഇട്ടുകൊണ്ടാ മദ്യം കടന്നു വരുന്നത്. ഇത് 1400 കൊല്ലം മുമ്പ് ഹബീബുന വസയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ചില ഒരു കാലം വരാനുണ്ട്. ആ കാലഘട്ടത്തിൽ അതാ മദ്യം പുതിയ പുതിയ പേരുകളിൽ, ലേറ്റസ്റ്റ് പേരുകളിൽ അവതീർണമാകുമെന്ന് മുത്തുനബി മുന്നേ കൂട്ടി പറഞ്ഞു വെക്കുകയാണ്. നോക്കൂ, നിങ്ങൾ വിശദീകരിക്കുന്നില്ല. ഇനിയോ തന്റെ കുട്ടിക്ക് നൽകേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഉപദേശം, ഇന്ന് നമ്മുടെ മക്കൾക്ക് നൽകേണ്ട പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ്, മോനെ നീ നാട്ടിൽ ദീനീ പ്രവർത്തനങ്ങൾക്കൊക്കെ ഇറങ്ങുമ്പോ നിന്നെ എതിർക്കാൻ പലരും ഉണ്ടാകും. ഫേസ്ബുക്കിൽ ഉണ്ടാകും, വാട്സപ്പിൽ ഉണ്ടാകും, നിന്റെ നാൽക്കവലകളിൽ ഉണ്ടാകും, നിന്റെ കുടുംബത്തിൽ ഉണ്ടാകും, നിന്റെ കൂട്ടുകാരിൽ ഉണ്ടാകും, നിന്റെ സഹപാഠികളിൽ ഉണ്ടാകും, ചിലപ്പോ നിന്റെ മഹല്ലിൽ തന്നെ ഉണ്ടാകും. പേടിക്കണ്ട മോനെ, ആ സമയത്ത് നിനക്ക് വരുന്ന പ്രയാസങ്ങളിലൊക്കെ നീ ക്ഷമിച്ചോ മോനെ.
എന്തു നല്ല ഉപദേശം. സുബ്ഹാനല്ലാഹ്. എന്നാൽ നമ്മളെ കേരളത്തിൽ ഈ കഴിഞ്ഞ വർഷം മൂന്നോളം കൂട്ടുകാർ ആത്മഹത്യ ചെയ്തു, വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു പോയി. സുബ്ഹാനല്ലാഹ്. എന്താ കാരണം? ആരും ഉപദ്രവിച്ചതല്ല, പ്രിയപ്പെട്ട അധ്യാപകന്മാർ അവരെ ചീത്ത പറഞ്ഞതാണ്, ശകാരിച്ചതാണ്, ചെറിയ രൂപത്തിൽ ശിക്ഷിച്ചതാണ്. അതിന്റെ പേരിലാണ് നമ്മളെ സാക്ഷര സുന്ദര കേരളത്തിൽ വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തതെന്നറിയുമ്പോൾ നമ്മളെ രാജ്യത്തിന്റെ പോക്കെവിടേക്കാണ് നിങ്ങളെ എവിടക്കാ പോയിക്കൊണ്ടിരിക്കുന്നത്? സുബ്ഹാനല്ലാഹ്. ആവശ്യമല്ല, നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നമ്മുടെ കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ വലിയ കലാലയത്തിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ എന്തിനാണെന്നറിയോ? തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാര് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും അവളെ തമാശക്ക് പരിഹസിച്ചതിന്റെ പേരിൽ അതുപോലും താങ്ങാൻ കഴിയാത്ത കുട്ടി അതാ ആത്മഹത്യ ചെയ്യുന്നു. എന്തേ ഞാൻ പറഞ്ഞു വന്നത്? എന്തുകൊണ്ടാണ് ഈ ഒരവസ്ഥ വന്നത്? പ്രിയപ്പെട്ട ഉപ്പമാരെ ചിന്തിക്കണം. ഇവിടെ കണ്ടോന്ന് എനിക്കറിയില്ല, നമ്മളെ മലപ്പുറം ജില്ലയിൽ മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണല്ലോ, മുസ്ലിമീങ്ങൾ അഭിമാനത്തോടെ പറയുന്ന സ്ഥലമാണല്ലോ. പക്ഷേ മദ്രസയിൽ കുട്ടിയെങ്ങാനും മടിയിട്ടിയാൽ, പഴയ കാലത്തൊക്കെ അടിയിട്ടിയാൽ അങ്ങനെ അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നേരെ പള്ളിയിൽ പോയി ഹൗനിലൊക്കെ പോയി മുഖം കഴുകിയിട്ട് വീട്ടിലേക്ക് പോവാ. കാരണം നമ്മളെ മുഖം കണ്ട് പൊരയിലെങ്ങാനും അടി കിട്ടി ഇവരറിഞ്ഞാൽ അവിടുന്ന് വേറെയും കിട്ടും. എന്തിനാ? എടാ ഉസ്താനും അടി വാങ്ങിയിട്ട് അങ്ങോട്ട് പോകുന്ന നോക്കും. എന്നാൽ ഇന്ന് കാലം മാറി, കുട്ടികൾ ഒരടി കിട്ടിയാ പിന്നെ ശരീരത്തിൽ അടയാളം ഇല്ലെങ്കിൽ അടയാളം ഉണ്ടാക്കിയിട്ടാ വീട്ടിൽ പോകുന്നേ, കല്ലുകൊണ്ട് വരച്ചിട്ടോ എങ്ങനെയല്ലോ അടയാളം ഉണ്ടാക്കിയിട്ടാ വീട്ടിലേക്ക് പോകുന്നു. കാരണം ഇത് കണ്ടാൽ ഉമ്മ നേരെ അധ്യാപകന്മാരടുക്കലേ കൂടുകയാണ്. സുബ്ഹാനല്ലാഹ്. തന്റെ പ്രിയപ്പെട്ട സഹാധ്യാപകരുടെ മുമ്പിൽ നിന്ന്, പ്രിയപ്പെട്ട കുട്ടികളുടെ മുമ്പിൽ നിന്ന് ഈ അധ്യാപകന്മാർ അവഹേളിക്കപ്പെടുകയാണ്. അഥവാ അധ്യാപകന്മാരോടുള്ള, പണ്ഡിതന്മാരോടുള്ള ആ ബഹുമാനം തന്നെ കുട്ടിയുടെ മനസ്സിൽ നിന്ന് നീങ്ങുകയാണ്. ഇത് ഹിന്ദുവാകട്ടെ, മുസൽമാനാകട്ടെ, മദ്രസയാകട്ടെ, സ്കൂളാവട്ടെ, കുട്ടിയെ പഠിപ്പിക്കുന്ന അധ്യാപകൻ ആരു തന്നെയായാലും അവരെ കുരുത്തമില്ലേ? നിന്റെ കുട്ടി എത്ര വലിയ ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും അഡ്വക്കേറ്റ് ആയാലും നിനക്ക് ആ കുട്ടിയെ കൊണ്ട് ഫലമില്ല. ഇതും മതം നോക്കിയിട്ടല്ല, അതേ പഠിപ്പിക്കുന്ന വിവരം നോക്കിയിട്ടല്ല. അതിനനുസരിച്ച് പവർ കൂടും കുറയും അത് വേറെ വിഷയം. പക്ഷേ പഠിപ്പിക്കുന്നവരാരാണെങ്കിലും അധ്യാപകന്മാരെ മഹത്വം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതാണ് ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട മകനോട് പറയുന്ന വിവരമാണ്, വിദ്യുത് ഉപദേശമാണ്. വസ്ബിർ അലാ മാ അസാബക്. മോനെ, നീ പ്രബോധനവുമായി പുറത്തേക്കിറങ്ങുമ്പോൾ നിന്നെ പരിഹസിക്കാൻ പലരും വന്നേക്കാം, അതിലൊന്നും നീ വീണുപോകണ്ട, നീ പരാജയപ്പെട്ടു പോകണ്ട, നീ തെറ്റിദ്ധരിച്ചു പോകണ്ട, നീ ക്ഷമയോടെ കൈകാര്യം ചെയ്തോ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ കാലഘട്ടത്തിലുള്ള ഏറ്റവും വലിയ നന്മ ഏതാണ്? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മൻ തബസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅത ശഹീദ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ മുമ്പിലിരിക്കുന്ന ചെറുപ്പക്കാരെ, നിങ്ങളാണ് ഈ നാട്ടിലെ ഏറ്റവും പ്രമുഖർ, നിങ്ങളാണ് ഏറ്റവും സ്ഥാനമുള്ളവർ, നിങ്ങളാണ് ഏറ്റവും ഉത്തമർ. കാരണം നിങ്ങളെ പോലെ മജ്ജയും മാംസവുമുള്ള ഒരുപാട് ചെറുപ്പക്കാർ അവരതാ നാൽക്കവലകളിൽ തെണ്ടിത്തിരിഞ്ഞു നടക്കുമ്പോ
അവരെ വേണ്ടാത്തരങ്ങളിൽ ഇൻവോൾവിടാകുമ്പോ നിങ്ങൾ അല്പസമയം പ്രഭാഷണത്തിന്റെ മതിലിസിൽ വന്നിരുന്നില്ലേ മോനെ? ഇതാണ് ഈ വിജ്ഞാനത്തിന്റെ മതിലിസിൽ നീ മുത്തുനബിയെ മുറുകെ പിടിച്ചില്ലേ? നിനക്ക് അല്ലാഹു ഹബീബ് ഓഫർ ചെയ്ത് നോക്കൂ, നിങ്ങൾ 100 ഷഹീദിന്റെ കുലിയാണ്. ഇനിയോ നീ ഒരു താടിയങ്ങ് നീട്ടിവെക്കുമ്പോ അതാ സിനിമക്കാര മോഡലിൽ താടി വെക്കുന്നവരുണ്ട്, പ്രേമത്തെ പ്രേമിച്ചുകൊണ്ട് അതേ താടി വെക്കുന്നവരുണ്ട്, ഏതെങ്കിലും മെസ്സിയെയും നെയ്മറേയും പ്രണയിച്ചുകൊണ്ട് താടി വെക്കുന്നവരുണ്ട്. എന്നാൽ അവരിൽ നിന്നൊക്കെ വ്യതിരിക്തനായി നീ എന്റെ ഹബീബ് മുഹമ്മദു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മോഡലിൽ അവിടന്ന് പഠിപ്പിച്ച മോഡലിൽ താടി വെക്കാൻ തുടങ്ങിയാൽ ഇതാണ് ഏറ്റവും വലിയ ജിഹാദ്. ആ ജിഹാദ് നിനക്ക് കിട്ടുന്ന പ്രതിഫലമാണ് 100 ഷഹീദിന്റെ കൂലി എന്ന് മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അതേ പെൺകുട്ടികൾ ഇന്നതാ പല മോഡലിൽ ഡ്രസ് ധരിക്കുമ്പോ, അതേ ഓപ്പൺ ചുരിദാർ ധരിക്കുമ്പോ, ലാച്ച ധരിക്കുമ്പോ, ചോളി ധരിക്കുമ്പോ, ചാർലി ധരിക്കുമ്പോ, മുടിയതാ പ്ലക്ക് ചെയ്യുമ്പോ, കട്ട് ചെയ്യുമ്പോ, പുതിയ പുതിയ മോഡലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാരിയിട്ടിട്ട് അതേ അവരെ തലയിലെ മുടി മുടി വെട്ടിക്കറിയുമ്പോ, അതിൽ നിന്ന് നീ മാറി നിന്നാൽ നിനക്കുള്ള പ്രതിഫലമാണ് 100 ഷഹീദിന്റെ കൂലി എന്ന് മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ നീ അങ്ങനെ മുടിവെട്ടുമ്പോൾ, അല്ലെങ്കിൽ എല്ലാവരും പർദ്ദ ധരിക്കുന്നുണ്ട്, ആ പർദ്ദയതാ സുബ്ഹാനല്ലാഹ് ടൈറ്റ് ഫിറ്റ് പർദ്ദയാ ധരിക്കുന്നത്, ബനിയൻ ക്ലോത്ത് ഡ്രസ്സാ ധരിക്കുന്നത്. ഉമ്മമാർ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. എന്നെ അത് ശ്രമിക്കുന്ന ഉസ്താദുമാർ ചോദിച്ചാൽ അവർ പറയും, എന്താ നിയമം? സത്തുറുൽ ഔറത്ത്, ഔറത്ത് മറക്കണം എന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രഖ്യാപനം. സത്തുറുൽ ഔറത്ത്, ഔറത്ത് മറക്കുക എന്ന് പറഞ്ഞാൽ ആ കർട്ടൻ, നിങ്ങളൊക്കെ ബാക്കിൽ പച്ച കർട്ടൻ കാണുന്നുണ്ട്, അത് മറയാണ്. അതിന്റെ പിന്നിൽ എന്താണുള്ളത് നമുക്കറിയില്ല. കുറെ കസാല അവിടെ ഉണ്ടായിരുന്നു, ആ കസാല ഇനി കുറച്ച് കഴിഞ്ഞാൽ അവിടെ കാലിയായി കാണും. നമ്മൾ പറയും പെണ്ണുങ്ങൾ വന്നിരുന്നു പോയിരുന്നു, നമുക്കൊന്നും അറിയില്ല. നേരെ മറിച്ച് നോക്കൂ നിങ്ങൾ, ഇതാ ഈ സ്റ്റേജിന്റെ വശങ്ങളിൽ നമ്മൾ കർട്ടൻ കൊണ്ട് മൂടിയിട്ടുണ്ട്, പൊതിഞ്ഞിട്ടുണ്ട്. പൊതിയാന്ന് പറഞ്ഞാൽ അവിടെ മനസ്സിലാവൂലേ അല്ലേ? മൂടലും പൊതിയലും മറയും പൊതി രണ്ട് വ്യത്യാസമാണ്. അപ്പോൾ ഈ സ്റ്റേജ് പൊതിഞ്ഞതാണ്. ഈ സ്റ്റേജ് കണ്ടാ നമുക്കറിയാം ഇതാ ഇതിന്റെ ആകൃതി അറിയാം. ഒരു വണ്ടിയെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന ഒരാൾ ഒരു വീടിന്റെ മുറ്റത്ത് ഈ ഒരു കാറ് നല്ല കവർ ഇട്ട് വെച്ചിട്ടുണ്ട്, മൂടി വെച്ചിട്ടുണ്ട്. കണ്ടാൽ ആള് പറയും ഇതൊരു മാരുതിയാണ് അല്ലെങ്കിൽ ഇന്നോവയാണ്. വണ്ടി കണ്ടാ തന്നെ അവർക്ക് മനസ്സിലാകും വണ്ടിയെ കുറിച്ച് അറിയുന്ന ആളാണെങ്കിൽ. ഇതുപോലെയാണ് പരിശുദ്ധ ഖുർആൻ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പറഞ്ഞത്, സത്തുറുൽ ഔറത്തി, മോളെ നിന്റെ ഔറത്ത് മറക്കലാണ്, പൊതിഞ്ഞു വെക്കലല്ല. എന്നാൽ ഇന്നത്തെ ഉമ്മമാകെ നിങ്ങൾ പർദ്ദ കൊണ്ടുകൊടുക്ക്, പർദ്ദ കൊണ്ടുകൊടുത്താൽ അവര് പറയും ഇന്നിടാൻ പറ്റൂല നാളെ ഇടൂ, കാരണം ഒന്ന് ടൈറ്റ് ആക്കണം എന്നാ പറയാ. ഉമ്മ നീ പർദ്ദ ധരിക്കണ്ട, നിന്നെ കുറിച്ച് 1400 കൊല്ലം മുമ്പ് ഹബീബ് മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു വിഭാഗം ഉമ്മമാര് വരാനുണ്ട്, അതേ അവരെ കുറിച്ച് എത്ര ഹദീസിലാ കാണുന്നത്, ഖിയാമത്ത് നാളിന്റെ അടയാളം പറയുന്നിടത്ത് കാണാം. ഒരു കാലം വരാനുണ്ട്, ആ കാലഘട്ടത്തിൽ ആചാരം ആചാക്കന്മാരെങ്ങനെ അവര് കാറിൽ വന്നുകൊണ്ട് പള്ളിയിൽ ഇറങ്ങുന്നവരാണ്. മുത്തുനബി അതിന് ഉദാഹരണം പറയാണ്, നല്ല പഴുപടുത്ത ഡ്രസ്, നല്ല പഴുപടുത്ത സീറ്റുകൾ ഇരുന്നു കൊണ്ട്, അഥവാ ഇപ്പത്തെ കാറൊക്കെ മുത്തുനബി നേരത്തെ പറയാണ്, നല്ല മിനുസമുള്ള സീറ്റിലിരുന്നിട്ട് പള്ളിയിലേക്ക് വരുന്ന ആളുകൾ അഥവാ അത്രയും ധനാഢ്യരാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടി പറയാണ്. അങ്ങനെ വാഹനത്തിൽ വന്നിറങ്ങുന്ന ആളുകൾ, അവർക്ക് ചില പെണ്ണുങ്ങളുണ്ട്, വനിസ
സ്പഷ്ടമായ പഠിപ്പിക്കുന്നത് പൈസ ഇല്ലാത്തത് കൊണ്ട് ചെറിയ ശീല വാങ്ങി അടിച്ചതല്ല, നല്ല പർദ്ദയാണ്, 5000 10000 ഒക്കെ വിലയാണ്. എന്നിട്ടോ ടൈറ്റ് വീട്ട് പർദ്ദയും ധരിച്ചിട്ട് ശരീരത്തിന്റെ എല്ലാ ഷേപ്പും കാണിച്ചിട്ട് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും പ്രദർശിപ്പിച്ചിട്ട് പർദ്ദ ധരിക്കുന്ന ഉമ്മ സ്വർഗത്തിന്റെ പടി കാണൂല്ല. മാത്രമല്ല നിനക്ക് സ്വർഗത്തിന്റെ സുഗന്ധം ആസ്വദിക്കാൻ പോലും നിനക്ക് തൗഫീഖ് ഇല്ലെന്ന് ലോകത്തിന്റെ നേതാവ് സഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നീ ഒരു സാദാ പർദ്ദയും ധരിച്ച് ചെറുപ്പക്കാരൻ നല്ല താടിയും ധരിച്ച് വെച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോ നിന്റെ കൂട്ടുകാർ നിന്നെ പരിഹസിക്കും. ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു പറയാണ്, ഈ നിന്റെ ദഅവത്താണ്, നിന്റെ പ്രബോധനമാണ്, നിന്റെ ജിഹാദാണ്. ആ ജിഹാദ് നടത്തിയിട്ട് നീ പുറത്തേക്ക് ഇറങ്ങുമ്പോ നിന്റെ കൂട്ടുകാരികൾ നിന്നെ പരിഹസിച്ചേക്കും. താടി വെച്ചിറങ്ങുമ്പോ കൂട്ടുകാരാ നിന്റെ ഫ്രണ്ട്സ് നിന്നെ പരിഹസിച്ചേക്കും. പക്ഷേ വസ്ബിർ അലാമാ അസാബക, അവരിൽ നിന്ന് നിനക്ക് വരുന്ന പ്രയാസങ്ങൾ ഉണ്ടല്ലോ, നീ അങ്ങ് ക്ഷമിച്ചേക്കൂ മോനെ. ഇതൊക്കെ എന്ത് ദുനിയാവാണ്, ഇതെന്ത് ലോകമാണ്, എനിക്കൊരു ലോകം വരാനുണ്ട്, ആ ലോകമാണ് എന്റെ ലക്ഷ്യം, അവിടെ ജയിച്ചാലേ എനിക്ക് യഥാർത്ഥ ജയമെന്ന് പറയാൻ പറ്റൂ. അതുകൊണ്ട് മോനെ, നീ നന്നായി ആളുകളെ പരിഗണിക്കുന്നവനാകണം. വലാത്തം ശീപില്ലർലി മറഹ, ഇടയിൽ കുറെ ഉപദേശങ്ങളുണ്ട്, എല്ലാം വിശദീകരിക്കേണ്ടതാണ്. അതെ, എന്നാ ഞാൻ അതിലേക്ക് ഇപ്പം കടന്നു പോകുന്നില്ല. വലാത്തു സഗീർ ഹദ്ദക ലിന്നാസ് വലാത്തം ശീപില്ലർലി മറഹ. ഇതും കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മക്കൾക്ക് കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ഉപദേശം, വലാ തുസഖിർ ഖദ്ദക ലിന്നാസ്, മോനെ നീ ധിക്കാരത്തോടുകൂടി നീ മറ്റുള്ളവരെ തൊട്ട് മുഖം തിരിച്ച് കളയരുത് കേട്ടോ. നീ ധിക്കാരിയാവാൻ പാടില്ല. ഇന്ന് ആധുനിക വിദ്യാഭ്യാസ സംവിധാനം കരിക്കുലം മുഴുവനും വിദ്യാർത്ഥികളെ ധിക്കാരികളാക്കുന്ന ഒരു സംസ്കാരമാണ്. ഉപ്പമാരെ, നമ്മളെ മക്കൾ നമ്മളത് പഠിപ്പിക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ ചില്ലറക്കാരനല്ലല്ലോ, ഔലിയാക്കന്മാരെ നേതാവല്ലേ. ആ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് ഈ സ്ഥാനമാനങ്ങളിലൊക്കെ എത്തിയത്, വിശാലമായ ചർച്ചയുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബീ സുറൂൻ റളിയല്ലാഹു അൻഹു, നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ അധ്യാപകർക്കെതിരെ കോപ്പുകൂട്ടുമ്പോൾ കോടതി മുറികളിലേക്ക് കയറി ചെല്ലുമ്പോ അതേ അധ്യാപകന്മാരോട് കുരുത്തക്കേട് വാങ്ങുന്ന കൂട്ടുകാർ, പ്രിയപ്പെട്ടവരെ സ്കൂൾ പൂട്ടിപ്പോരുമ്പോ അന്ന് സ്കൂളുകളിലൊക്കെ പേക്കൂത്താണ്, അതാ കലാലയങ്ങളെ ബെഞ്ചുകൾ അടിച്ചു പൊട്ടിക്കുന്നു, അവിടുത്തെ ബ്ലാക്ക് ബോർഡുകൾ തകർത്തെറിയുന്നു, ഓടുകൾ എറിഞ്ഞു തകർക്കുന്നു, അധ്യാപകരെ കരാവോ ചെയ്യുന്നു, അതേ പരസ്പരം സംഘട്ടനത്തിൽ ഏർപ്പെടുന്നു. മോനെ, നിന്റെ വിജയത്തിന്റെ വഴി മുഴുവനും നിന്റെ മര്യാദയിലാണ്, നിന്റെ അദബിലാണ്, ബഹുമാനത്തിലാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബീ സുറൂൻ റളിയല്ലാഹു അൻഹു മഹാനവ രേഖപ്പെടുത്തുന്നതായി കാണാം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുറൂൻ ആരാണ്? മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടുകാരനാണ്. മുഹിയുദ്ദീൻ ശൈഖ് തങ്ങൾ പഠിക്കുന്ന ദർസിൽ പഠിക്കുന്ന കാലം, അതാ നാട്ടിൽ ഒരു വലിയ പണ്ഡിതൻ വരുന്നു, വലിയൊരു മഹാൻ വരുന്നു.
ആ മഹാനെ കാണാൻ വേണ്ടി ആളുകളൊക്കെ പോവുകയാണ്. ആളുകളെല്ലാവരും കൂട്ടം കൂട്ടമായി പോകുന്നു. ദർസിലുള്ള കുട്ടികളും പോകുന്നു. ഞാൻ പലപ്പോഴും ഈ ഭാഗത്തേക്ക് വരുമ്പം വല്ലാതെ സങ്കടപ്പെടാറുണ്ട്. കാരണം പലപ്പോഴും ബഹുമാനം കൊണ്ട് നമ്മൾ ഇതിനൊക്കെ യോഗ്യരാണെന്ന് തോന്നിപ്പോകാറുണ്ട്. കർണാടക ഭാഗത്തേക്ക് ബഹുമാനപ്പെട്ട കുറാതങ്ങൾ, അള്ളാഹു തആല അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. തങ്ങൾ പാപ്പയുടെ നിർദ്ദേശപ്രകാരം ഈ ഭാഗത്തേക്ക് വരാൻ തുടങ്ങിയപ്പോൾ ഈ ചെറിയ നമ്മളോട് പോലത്തെ ചെറിയ ചെറുപ്പക്കാരടക്കം കാണിക്കുന്ന ബഹുമാനം നമുക്കറിയാം നമ്മളോടുള്ള ബഹുമാനമല്ല. ഇത് ഹബീബായ മുത്തുനബിയോടുള്ള ബഹുമാനമാണ്, സ്വാലിഹീങ്ങളായ പണ്ഡിതന്മാരോടുള്ള ബഹുമാനമാണ്. അള്ളാഹു ആ ബഹുമാനം നിലനിർത്തി തരികയും അവരൊക്കെ മദദും നസറും നസറും ഹിഫ്ളും തർബിയത്തും നമ്മളെ നാട്ടിലും കുടുംബത്തിലും മക്കളിലും എല്ലാം റബ്ബ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബീ സുറു തങ്ങൾ അങ്ങനെ ഈ നാട്ടിൽ ഒരു മഹാൻ വരുന്നു എന്നറിഞ്ഞപ്പോൾ നാട്ടുകാര് മുഴുവനും കാണാൻ വേണ്ടി ചെല്ലുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സുറൂൻ തങ്ങളും അതുപോലെ തന്നെ ഇബ്നു സഖയും ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷേഖ് തങ്ങളും കാണാൻ വേണ്ടി ചെല്ലുന്നു. പോകുന്നതിന് മുമ്പ് ഇബ്നു സഖ ഒരു തീരുമാനമെടുക്കുകയാണ്. എന്താ തീരുമാനം? നല്ല കിതാബ് തീയുന്ന പണ്ഡിതനാണ് ഇബ്നു സഖ, നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. മോനെ നിന്റെ മാർക്ക് കൊണ്ട് കാര്യമില്ല എന്ന് പഠിപ്പിക്കാനാ പറയുന്നത്. അതുകൊണ്ട് മാത്രം കാര്യമില്ല, നീ അധ്യാപകരെ ബഹുമാനിക്കുന്നവനാകണം. ഇബ്നു സഖ തീരുമാനിച്ചോ, വലിയ ആളല്ലേ നാട്ടിൽ വന്നത്, എനിക്ക് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. എന്നിട്ട് മൂപ്പരെ ഒന്ന് ഉത്തരം മുട്ടിക്കണം, ഒന്ന് പരാജയപ്പെടുത്തണോ. അങ്ങനെ ഇബ്നു സഖ കുറെ ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി. ആ ക്വസ്റ്റ്യനുമായിട്ടാണ് പോകാൻ ഇറങ്ങുന്നത്. അബ്ദുല്ലാഹി ഇബ്നു അബീ സുറൂ തങ്ങൾ ചിന്തിച്ചു, എനിക്കും കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കണം, തോൽപ്പിക്കാനല്ല, എങ്കിലും മൂപ്പരെ കുറിച്ച് അറിയണമല്ലോ, ഒന്ന് പരീക്ഷിക്കാമല്ലോ എന്ന് കരുതിയിട്ട്. നമ്മളെ നാട്ടിൽ ദർസുണ്ടെങ്കിൽ ചില ആളുകൾക്ക് ഒരു സ്വഭാവമുണ്ട്, ഇവിടെ നിന്ന് അത്തരക്കാരില്ല എന്നാ മനസ്സിലാക്കുന്നത്. വെറുതെ അങ്ങ് പറയും മൊലിയരട്ടിയ ദോരക്ക്, എന്തിനാ ഈ കുട്ടിക്ക് ദോരക്കാൻ അറിയോ എന്ന് പരീക്ഷിക്കാനാണ്. ഇത്തരം ആളിൽ ഇവിടെ ദർസില്ലാതുകൊണ്ട് നീ പറയേണ്ട ആവശ്യമില്ല. ഈ കുട്ടിയുടെ മനസ്സങ്ങ് വേദനിച്ചു പോയാൽ, ഇത് കാരണം കുട്ടി എങ്ങാനും ദർസ് നിർത്തി പോയാൽ നിന്റെ അധോഗതി കണ്ടവരില്ല, നിന്റെ പരാജയത്തിന്റെ കുഴി നീ തോണ്ടിക്കഴിഞ്ഞു. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബീ സുറൂ തങ്ങൾ മാനവർകൾ ചിന്തിച്ചു, എനിക്ക് തോൽപ്പിക്കൊന്നും വേണ്ട, എങ്കിലും കുറച്ച് ചോദ്യക്കൊന്ന് ചോദിച്ചു നോക്കണം, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചോദിച്ചു നോക്കണം, ശരിയാന്ന് അറിയണമല്ലോ. അങ്ങനെ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷേഖ് തങ്ങളോ മാനവർകൾ പറഞ്ഞു, എനിക്കൊരു ചോദ്യവും ചോദിക്കണ്ട, എനിക്ക് പരീക്ഷിക്കണ്ട, എനിക്കൊന്നും അറിയണ്ട, ഈ മഹാനെ ഒന്ന് കാണണം, ഒന്ന് ദുആ ചെയ്യിപ്പിക്കണം, അവിടത്തെ കയ്യൊന്ന് പിടിക്കണം, അവിടത്തെ ബറക്കത്തെടുക്കാനാണ്. മൂന്ന് പേരെ ചിന്തയും വ്യത്യസ്തമാണ്. ഒരാൾ ചിന്തിച്ച് തോൽപ്പിക്കണം എന്നിട്ട് അദ്ദേഹത്തിനും എനിക്കൊന്ന് ഹീറോ പരിവേഷം നേടണം. മറ്റേയാൾ തോൽപ്പിക്കൊന്നും വേണ്ട, എന്നാൽ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണം, മൂപ്പര് വലിയ ആളാന്ന് അറിയണ്ടേ. എന്നാ മുഹീദ്ദീൻ ഷേഖ് തങ്ങളോ, ഒന്നും വേണ്ട എനിക്ക്, എനിക്ക് ദുആ ചെയ്യിപ്പിക്കണം, ബറക്കത്തെടുക്കണം. അങ്ങനെ മൂന്നു പേരും ബഹുമാനപ്പെട്ട മാനടുക്കലേക്ക് ചെല്ലുകയാണ്. കിതാബുകളെ കൗസ് എന്നേ കാണുന്നുള്ളൂ, പേര് കാണുന്നില്ല. അങ്ങനെ ആളെ വീട്ടിൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഒന്നാമതായി കയറുന്ന ഇബ്നു സഖയാണ്. ഇബ്നു സഖ അങ്ങ് കയറിയപ്പോ തന്നെ പറഞ്ഞു, എടോ നിന്റെ നെറ്റിയിൽ ഞാൻ കുഫിയത്ത് കാണുന്നു, നീ കാഫിറായി ചത്തുപോകാനാണല്ലോ സാധ്യത, നിന്റെ നെറ്റിയിൽ കുഫിയത്തിന്റെ അടയാളം കാണുന്നു. പ്രിയപ്പെട്ട മുഅ്മിനെ ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണ്മാ ഞാൻ നിങ്ങളുടെ കൽഭാഗമെന്നോവ. മുഹിദ്ദീൻ ഷേഖ് തങ്ങളെ കുറിച്ച് ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു പാടിയതാണ്. എന്നാൽ അവര് കാണാൻ പോകുന്ന ഹൗസിനും ഇതുപോലെ മനസ്സറിയാൻ കഴിയും. ചില ആളുകൾക്ക് വലിയ സംശയം, എന്താ
അങ്ങനെ മനസ്സറിയാൻ കഴിയാ പഠിച്ചോനല്ലേ പറ്റൂ, രഹസ്യങ്ങൾ അറിയാ പഠിച്ചോനല്ലേ പറ്റൂ. എന്നാൽ കോഴിയെ വളർത്തുന്ന സ്ഥലം, സുബ്ഹാനല്ലാഹ്, നമ്മളെ വീടുകളൊക്കെ കോഴി ഉണ്ടാകും. ആ കോഴി അതാ ഇങ്ങനെ നടക്കുന്നതിനിടയിൽ പെട്ടെന്ന് സ്ഥലത്തെ കോഴി അങ്ങ് ചൊല്ലും. എന്നിട്ട് അവിടെയാണ് ഇങ്ങനെ ഒന്ന് ചിക്കി ചെകഞ്ഞ് അവിടെ അങ്ങനെ അന്വേഷിക്കും. അവസാനം ചെകഞ്ഞു നോക്കിയാൽ അതിന്റെ അടിയിൽ ഉറുമ്പിനെ കാണാം, അല്ലെങ്കിൽ ചെതല് കാണും. ഇത് കോഴിക്ക് മുകളിൽ നിന്ന് അടിയിലൂടെ പോകുന്ന ആളെ അല്ലാഹു തആല കാണിച്ചു കൊടുക്കുന്നു. എന്റെ കോഴിക്ക് കാണിച്ചു കൊടുക്കുന്ന റബ്ബേ ഈ പ്രവാചകന്മാർക്കും ഔലിയാക്കന്മാർക്കും കാണിച്ചു കൊടുക്കുമെന്ന് വിശ്വസിക്കാൻ ചില നാട്ടിലുള്ള പുത്തൻവാദികൾക്ക് കഴിയുന്നില്ല. കോഴിക്ക് കാണിച്ചു കൊടുക്കണ കഴിവ് പോലും അമ്പിയാക്ക കൊടുക്കൂല. ഞാനേക്ക് എപ്പോ കടന്ന അങ്ങ് സമയം നീണ്ടുപോകും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. എന്നാൽ ഇബ്നു സഖഖാരി എന്നപ്പോ തന്നെ പറഞ്ഞു, ഇവൻ ഇവന്റെ നെറ്റിയിൽ കുഫ്രിയത്തിന്റെ അടയാളം കാണുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബീ സുറൂ നിങ്ങൾ കയറി ചെന്നപ്പോ ഈ ഔസ് എന്നവര് പറഞ്ഞു, നിങ്ങൾക്ക് കുറെ പരീക്ഷണങ്ങൾ വരാനുണ്ട്, ഒരുപാട് പരീക്ഷണങ്ങൾ വരാനുണ്ട്. മുഹീദ്ദീൻ ശേഖ് തങ്ങൾ കയറി ചെന്നപ്പോ പറഞ്ഞു, നിങ്ങൾ ഔലിയാക്കന്മാരെ നേതാവാണ്. ഇവിടെ എത്രയാ വിശദീകരണം ഞാൻ കടന്നു പോകുന്നില്ല. പ്രിയപ്പെട്ടവരെ, വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബീ സുറൂ തങ്ങൾ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ വേസ്റ്റ് വെള്ളം ഒഴുകി പോകുന്ന ഒരു ചാല്, ഇവിടെ അത് ചാല് തന്നെ പറയാന്നാ ഞാൻ മനസ്സിലാക്കുന്നത്, അങ്ങനെ വേസ്റ്റ് വെള്ളം നാറുന്ന വല്ലാതെ ദുർഗന്ധം വമിക്കുന്ന വേസ്റ്റ് വെള്ളം അതൊഴുകി പോകുന്ന ചാലിലേക്ക് തലയിട്ടൊരാൾ ഇങ്ങനെ കിടക്കുന്നു. ആ വേസ്റ്റ് വെള്ളമാണ് കുടിക്കുന്നത്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബീ സുറൂ തങ്ങൾ ഈ മനുഷ്യനെ ഒന്ന് മറച്ചിട്ട് നോക്കി, ഒന്ന് തിരിച്ചു കടത്തി. നഊദു ബില്ലാ, തങ്ങളെ കൂടെ ദർസിൽ പഠിച്ചിരുന്ന വലിയ പണ്ഡിതനായ, നന്നായി കിതാബ് തിരിയുന്ന വലിയ പ്രഭാഷകനായ, ഒരുപാട് ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന ഈ ബിരുസക്കയാണ് കിടക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നു അബീ സുറൂ തങ്ങൾക്ക് വല്ലാത്ത അത്ഭുതം. എന്തു പറ്റി ഇബ്നു സഖ നിനക്ക്? നീ വലിയ പണ്ഡിതനല്ലേടോ, നീ വലിയ പ്രഭാഷകനല്ലയോ, നിനക്ക് ഈ ഗതി വന്നതെങ്ങനാണ്? ഇബ്നു സഖ യഥാ കരഞ്ഞുകൊണ്ട് പറയുന്നു, ഓ അബ്ദുല്ലാഹി ഇബ്നു അബീ സുറൂ, ഞാനിതാ ക്രിസ്ത്യാനിയായ രാജാവിന്റെ കൊട്ടാരത്തിൽ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി, ക്രിസ്ത്യാനികൾക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ, പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ, ജയിക്കുമെന്ന് ഉറപ്പുള്ള സമയമെത്തിയപ്പോൾ, രാജാവും സംഘവും പരാജയപ്പെടുമെന്ന് ഉറപ്പായപ്പോ, രാജാവിന്റെ പ്രിയപ്പെട്ട സുന്ദരിയായ മകളെ എന്റെ മുമ്പിലേക്ക് അങ്ങ് പറഞ്ഞയച്ചു പോയി. ആ സുന്ദരിയായ മകളെ കണ്ണിലങ്ങ് കണ്ടപ്പോഴേക്ക് എനിക്ക് അവളെ ഒന്ന് കിട്ടണമെന്ന് എന്റെ മനസ്സ് പറഞ്ഞു. എന്റെ മനസ്സ് രാജാവ് വായിച്ചെടുത്തു. എന്നിട്ട് രാജാവ് എന്നോട് ചോദിച്ചു, ഓ ഇബ്നു സഖാ, എന്തേ നിനക്ക് എന്റെ മകളെ വേണോ? ഞാൻ പറഞ്ഞു, എനിക്ക് വേണം. എന്നാ നീ നിന്റെ മതത്തിൽ നിന്ന് രാജിയാവണം, ഞാൻ തയ്യാറാണ്. അങ്ങനെ ഇബ്നു സഖ പറയാ, ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, ഞാനൊരു ക്രിസ്ത്യാനിയായി എന്ന് മാത്രമല്ല, അന്ന് മുതൽ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ പടച്ച റബ്ബ് വെറുതെ വിടുമോ? അല്ലാഹു തആല വല്ലാത്തൊരു രോഗം അങ്ങ് നൽകി, അല്ലാഹു വല്ലാത്തൊരു പ്രയാസം അങ്ങ് നൽകി. ആ രോഗം കാരണം വല്ലാത്ത ദുർഗന്ധം, അടുത്തേക്ക് അടുക്കാൻ വയ്യ, ആർക്കും അടുത്തേക്ക് ചെല്ലാൻ കഴിയാത്ത രൂപത്തിൽ ദുർഗന്ധം വമിക്കുന്നുണ്ട്. ആ ദുർഗന്ധത്തോടുകൂടി കൊട്ടാരത്തിലേക്ക് ആർക്കും അടുക്കാൻ കഴിയാതെ വന്നപ്പോ അതാ രാജാവും പടയാളികളും ഒക്കെ എന്നെ പുറത്തേക്കെറിഞ്ഞതാണ്.
ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ കഴിഞ്ഞില്ല കുരുത്തക്കേടിന്റെ പരിണിത ഫലം കാണാനിരിക്കുന്നേ ഉള്ളൂ. ഇബ്നു സഖയോട് ചോദിക്കാണ്, അല്ലയോ ഇബ്നു സഖ, നീ ഖുർആൻ മുഴുവനും മനപ്പാടമാക്കിയവനല്ലേ? നീ ഒരു ഹാഫിൽ അല്ലയോ? നിനക്ക് ഖുർആനിൽ വല്ലതും ഓർമ്മയുണ്ടോ? അവൻ പറഞ്ഞു, ലൗകാനു മുസ്ലിമൂൻ, ഞാനൊരു മുസ്ലിമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പാരത്രീക ലോകത്ത് വെച്ച് അമുസ്ലിമീങ്ങളൊക്കെ പറയുന്നൊരു വാക്കുണ്ട്. ഇതല്ലാത്ത ഒന്നും എനിക്ക് ഓർമ്മയില്ല. കഴിഞ്ഞില്ല കൂട്ടുകാരെ. മാത്രമല്ല പിന്നെയും ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ അബീ സറൂ തങ്ങൾ രേഖപ്പെടുത്തുകയാണ്, ഏതായാലും മരിക്കാൻ പോവുകയാണെന്ന് എനിക്ക് ഉറപ്പ് വന്നു. ഇബ്നു സഖ ഇപ്പോൾ മരിക്കുമെന്ന് എനിക്ക് ഉറപ്പായപ്പോ ഒന്ന് ഖിബ്ലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു കിടന്ന് മരിക്കട്ടെ എന്ന് ചിന്തിച്ചിട്ട് ഞാൻ ആ ഇബ്നു സഖയെ ഖിബ്ലയിലേക്ക് തിരിച്ചു കടത്തിപ്പോയി. നഊദു ബില്ലാ, റബ്ബർ ബോളറിയുന്നത് പോലെ ഇവൻ ഖിബ്ലയിൽ കിടക്കുന്നില്ല, തെറി തുള്ളിച്ചാടി അങ്ങ് മറിഞ്ഞങ്ങ് വീഴുന്നു, ഖിബ്ലയുടെ എതിർഭാഗത്തേക്ക് തെറിച്ചു വീഴുന്നു. ഖിബ്ലയുടെ ഭാഗത്തേക്കൊന്ന് തിരിഞ്ഞു കിടക്കാൻ പോലും മരിക്കുന്ന സമയത്ത് റബ്ബ് തൗഫീഖ് കൊടുത്തില്ല. അപ്പോഴാണ് എന്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത്, അന്നൊരു പണ്ഡിതനെ പരീക്ഷിക്കാൻ വേണ്ടി, ഒരു ആലിമിനെ കുറ്റം പറയാൻ വേണ്ടി, ഒരു ആലിമിനെ തെറി, ഒരു ആലിമിനെ പരീക്ഷിക്കാൻ വേണ്ടി, തോൽപ്പിക്കാൻ വേണ്ടി ചോദ്യങ്ങൾ ഉണ്ടാക്കിപ്പോയ ഇബ്നു സഖയെ കുറിച്ച് അന്ന് പണ്ഡിതൻ പറഞ്ഞ വാക്ക്, എടാ നിന്റെ നെറ്റിയിൽ കുപ്പിരിയത്തിന്റെ അടയാളം കാണുന്നു. ആ വാക്ക് എനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നതെന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബീ സുറൂൻ റളിയല്ലാഹു അൻഹു പറയുമ്പോ, പ്രിയപ്പെട്ട ഉമ്മമാരെ, അധ്യാപകർക്കെതിരെ സമരം കൂട്ടണ്ട, ഏത് മതസ്ഥരാണെങ്കിലും വ്രണപ്പെടുത്തണ്ട, അവരെ വേദനിപ്പിക്കണ്ട. നിന്റെ കുട്ടി എത്ര വലിയവനായാലും അതിന്റെ പരിണിത ഫലം കിട്ടിയേ അടങ്ങൂ. വിശദീകരിച്ചു കൊണ്ടുപോകുന്നില്ല. അപ്പൊ അതും മര്യാദയും വല്ലാത്ത പ്രശ്നമാണ്. ആരെ മുമ്പിലും നീ ധിക്കാരിയാവരുത്. പാവപ്പെട്ടവനെ കണ്ടാൽ നിന്റെ മുഖം തിരിച്ചു കളയരുത്. പാവപ്പെട്ടവനെ കണ്ടാൽ സഹായിക്കാതെ തിരിഞ്ഞു കളയരുത്. ഒരു കണ്ണു കാണാത്തവനെ കണ്ടാൽ നീ വേഗത്തിൽ പോന്നേക്കരുത്. അവന്റെ കൈയൊന്ന് പിടിച്ച് സഹായിച്ചേക്കണോ, അവന് വേണ്ട ഹെൽപ്പുകൾ ചെയ്തു കൊടുക്കണോ. നിന്റെ വീട്ടുമുറ്റത്തേക്കാരെങ്കിലും സംഭാവനയും ചോദിച്ചു വന്നാൽ നിന്റെ കയ്യിലില്ലേ നീ കൊടുക്കണ്ട. പക്ഷേ അവരെ മനസ്സ് വ്രണപ്പെടുത്തുന്ന, അവരെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു വാക്കുപോലും നിന്റെ നാവ് കൊണ്ട് പറയല്ലേ മോനേ. ഇതാണ് പരിശുദ്ധമായ ഖുർആനു ശരീഫ് എടുത്തു പറഞ്ഞ ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്. വലാ തുസഗിർ ഖദ്ദക ലിന്നാസ് വലാ തംസി ഫിൽ അർളി മർഹ. പാവപ്പെട്ടവൻ നടന്നു പോകുമ്പോ, നിന്റെ വാഹനത്തിൽ അമിതമായ വേഗതയിൽ പോകുമ്പോ ചെളിതെറിപ്പിച്ചുകൊണ്ട് നീ പോവാൻ പാടില്ല. ഇതൊക്കെ ഈ ആശയത്തിന്റെ വിശദീകരണമാണ്. നിന്റെ വണ്ടിയുടെ സൈലൻസറും മൂരി വെച്ചിട്ട് അർദ്ധരാത്രിയിൽ നീ യാത്ര ചെയ്യുമ്പോ പാവപ്പെട്ട രോഗികൾ വീട്ടിൽ കിടന്നുറങ്ങുന്നുണ്ട്. അവരതാ എങ്ങനോ കഷ്ടപ്പെട്ടൊന്നും ഉറക്കം വന്നതാണ്. അപ്പോഴാ നിന്റെ ബുള്ളറ്റ് പൊട്ടിച്ചുകൊണ്ട് നിന്റെ സൈലൻസർ ഊരിയ വണ്ടിയും കൊണ്ട് നീ കടന്നു പോകുമ്പോ ആ പാവപ്പെട്ട രോഗിയുടെ ഉറക്കം നഷ്ടപ്പെട്ടു പോയാൽ നീ കുറ്റക്കാരനല്ലേ മോനെ? പെരുന്നാള് വരുമ്പോ പടക്കം പൊട്ടിക്കണ്ട. ഇതൊക്കെ ഇതിന്റെ വിശദീകരണമാണ്. അതേ, നീ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിൽ ധിക്കാരിയായി ഭൂമിയിലൂടെ നടക്കണ്ട. ഇങ്ങനെ നടന്നാലോ നാളൊരു ലോകം വരാനുണ്ട്. ആ ലോകത്തിനേക്ക് വലിയ പ്രയാസം വരാനുണ്ട്.
فقال الإنسان ما لها يومئذ تحدث أخبارها നീ ഏത് വേഗതയിൽ പോയ റോഡും നിനക്കെതിരെ സംസാരിക്കുന്ന ലോകം വരാനുണ്ട്. നീ ആരും കാണാതെ ചാറ്റ് ചെയ്ത നിന്റെ ബെഡ്റൂമുകൾ നിനക്കെതിരെ സംസാരിക്കുന്ന സമയം വരാനുണ്ട്. നീ ഐബത്ത് പറഞ്ഞ സ്ഥലങ്ങൾ നിനക്കെതിരെ സംസാരിക്കാനുള്ള സമയം വരാനുണ്ട്. അതുകൊണ്ട് മോനെ മോളെ നീ ധിക്കാരിയായി നടക്കണ്ട, നിന്റെ മുടി നീ ധിക്കാരിയുടെ മുടി വെട്ടണ്ട, ധിക്കാരിയുടെ താടി വെട്ടണ്ട. എന്റെ മുഅ്മിനീങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ് മുന്നിലേക്ക് വന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും അഞ്ചു മിനിറ്റ് ഇൻഷാല്ലാ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരൊറ്റ വിഷയത്തിന്റെ വിശദീകരണം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. നീ ഭൂമിയിൽ ധിക്കാരിയാവണ്ട, നിന്റെ മുടി നീ ധിക്കാരിയുടെ വേഷം പകരണ്ട. മോനെ ക്രിക്കറ്റ് താരങ്ങളെ നീ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണ്ട, നീ ഇമിറ്റേറ്റ് ചെയ്യണ്ട. ഞാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് മലപ്പുറം ജില്ലയിൽ ഇത്രയും ദൂരം താണ്ടി വന്നിട്ട് ഒരൊറ്റ റിക്വസ്റ്റ് മുന്നിൽ വെക്കട്ടെ. ലോകകപ്പ് വരാൻ പോവുകയാണ്, എനിക്കറിയാം, ഞാനും പത്രം വായിക്കുന്നവനാണ്, ലോക വിവരങ്ങൾ കുറച്ചൊക്കെ അന്വേഷിക്കുന്നവനാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ വാള് സംഘടിപ്പിച്ച ഈ നാട്ടിൽ ഒരൊറ്റ കളിക്കാരന്റെ ഫ്ലക്സും ഉയർത്തരുത് കേട്ടോ. അതിനു വേണ്ടി ജയ്വിളിക്കണ്ട മോനെ. നെയ്മർ നിനക്കറിയുമോ? അവന്റെ ഫാമിലി അറിയുമോ? അവന് നിന്നെ കുറിച്ചറിയുമോ? രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല. അടവൻ വലിയ വലിയ കൊട്ടാരങ്ങളിൽ വിരാജിക്കുന്നവനാണ്. പത്രങ്ങളിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന പോർച്ചുഗലിന്റെ കളിക്കാരൻ, റിയൽ മാഡ്രിഡിന്റെ സൂപ്പർ സ്റ്റാർ. എന്നാൽ അവന്റെ ഒരു സെക്കൻഡിന്റെ വില എത്രയാണെന്നറിയോ മോനെ? ലക്ഷക്കണക്കിന് ഇന്ത്യൻ രൂപയാണ് ഒരു സെക്കൻഡിന് അവന് വില വാങ്ങുന്നത്. അവന്റെ ഫ്ലക്സും കെട്ടി നടന്നാൽ നിനക്കെന്തു കിട്ടാനാണോനെ? അവന്റെ മുടി നീ ക്രോപ്പടിച്ചാൽ, അവനെ ഇമിറ്റേറ്റ് ചെയ്താൽ, അതേ നെയ്മറെ താടി വെച്ചാൽ, മെസ്സിയുടെ താടി വെച്ചാൽ, അവരെത്രയാ വാങ്ങിക്കൂട്ടുന്നതെന്നറിയുമോ? കോടിക്കണക്കിന് രൂപയാണ് ഓരോ ദിവസവും സമ്പാദിക്കുന്നത്. നിനക്കെന്തു കിട്ടാനാണ്? അവനെ നിനക്കറിയില്ല, നിനക്കവനെയും അറിയില്ല, രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല. നിന്റെ പ്രയാസങ്ങളിൽ അവന് സങ്കടമില്ല, നിന്റെ സന്തോഷത്തിൽ അവന് സന്തോഷവുമില്ല. എന്നാൽ നീ ഇങ്ങനെ നടന്നു പോകുമ്പോ നിന്റെ കാലൊരു കല്ലിൽ തട്ടിയാൽ വിഷമിക്കുന്നൊരു നേതാവുണ്ടേ. ആ നേതാവ് ആരാന്നറിയോ മോനെ? നമ്മുടെ കരളിന്റെ കഷ്ണമായ സ്വാദിഖുൽ മസ്തൂഖ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. നിന്റെ കാല് കല്ലിൽ തട്ടുമ്പോ മദീനയിൽ നിന്ന് സങ്കടപ്പെടുന്നുണ്ട്. ആരാരും കാണാതെ ബെഡ്റൂമിലിരുന്ന് നീ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോ നിന്റെ ഉമ്മ അറിയുന്നില്ല, വാപ്പ അറിയുന്നില്ല, കൂട്ടുകാരറിയുന്നില്ല. പക്ഷേ മദീനയുടെ രാജാവ് അറിയുന്നുണ്ടേ. ആ മുത്തുനബി നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലുന്നുണ്ട്. പടച്ചവനെ, എന്റെ അവന്റെ ഉമ്മത്തിന് നീ പൊറുത്തു കൊടുക്കണേ അല്ലാ എന്ന് മുത്തുനബി ദുആ ചെയ്യുന്നു. നീ നിസ്കരിക്കുമ്പോ കണ്ട് സന്തോഷിക്കുന്നു, നിനക്കൊരു രോഗം വരുമ്പോ സങ്കടപ്പെടുന്നു.
ആ നേതാവിന് വേണോ മോനെ? അതല്ല, നീ സ്നേഹിക്കുന്നത് ഏതെങ്കിലും ക്രിക്കറ്റ് താരത്തെയാണെങ്കിൽ, ഏതെങ്കിലും ഫുട്ബോൾ താരത്തെയാണെങ്കിൽ, അവര് പോകുന്ന സ്വർഗമേതോ അവരെ കൂടെ നിനക്കും പോകാം. മെസ്സിക്ക് സ്വർഗം കിട്ടുമെന്നാണോ വിശ്വസിക്കുന്നത്? എന്നാ നിനക്കും അവനെ ഇമിറ്റേറ്റ് ചെയ്യാം, പിന്തുടരാ. അതല്ല, സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവ് നമ്മുടെ കരളിന്റെ തുടിപ്പായ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിലെ രാജാവായ ത്വഹാ മുഹമ്മദുർ റസൂലുള്ളാ. ആ മുത്തുനബിക്കൊരു താടിയുണ്ട്, എന്റെ താടി പലങ്കോലായിട്ടുണ്ട്, നിങ്ങൾ അത് ഇമിറ്റേറ്റ് ചെയ്യണ്ട. നല്ല ഭംഗിയുള്ള താടിയുണ്ട്, നിങ്ങൾ വെള്ളയും വെള്ളയും ധരിച്ചെപ്പോഴും നടക്കണ്ട മോനെ. എങ്കിലും നെരിയാണിക്ക് മുകളിലേക്കൊന്ന് പൊക്കിക്കൂടെ നിന്റെ ഡ്രസ്സ്. അതേ, നീ ഒന്ന് കുനിയുമ്പോ നിന്റെ ഊരയുടെ ഭാഗങ്ങളൊക്കെ തുറന്നു കാണിക്കുന്ന, അതേ, നിന്റെ അടിവസ്ത്രത്തിന്റെ കമ്പനി പോലും പരസ്യപ്പെടുത്തുന്ന വൃത്തികെട്ട ഡ്രസ്സൊന്ന് ഒഴിവാക്കിക്കൂടെ മോനെ. നീ നല്ല വൃത്തിയുള്ള ഡ്രസ്സ് ധരിച്ചോ, വില കൂടിയ ഡ്രസ്സ് ധരിച്ചോ, കുഴപ്പമില്ല. പക്ഷേ നീ മുത്തിനബീറം മറന്നു കളയല്ലേ മോനെ? പെങ്ങളെ എത്ര വലിയ പർദ്ദയും ധരിച്ചോ പ്രശ്നമല്ല, പക്ഷേ ആ പർദ്ദ ടൈറ്റാക്കുന്നതിനു പകരം എന്റെ മുടി മുഴുവനായും മറഞ്ഞിട്ടുണ്ടോ? ഇത് ചിന്തിക്കാൻ സമയം കിട്ടിയാൽ, നമുക്ക് പോകാനുള്ള സ്വർഗത്തെ കുറിച്ചൊരു ധാരണ കിട്ടിയാൽ നമുക്ക് നന്നാവാം. ഇത് റജബാണ്, ഇസ്തിഗ്ഫാറിന്റെ മാസമാണ്. അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തു ഒരുപാട് വിഷയങ്ങൾ പറയേണ്ടതുണ്ട്, അവസാനിപ്പിക്കുകയാണ്. ഇൻഷാല്ലാഹ് ഈ മജ്‌ലിസ് വലിയ സാമ്പത്തികമായ ചെലവും അതോടൊപ്പം അടുത്ത വർഷത്തേക്കുള്ള ഒരു പേര് പറയാൻ ഇഷ്ടപ്പെടാത്ത ഒരു സ്ത്രീ ഒരു ആട് നൽകിയിട്ടുണ്ട്. അല്ലാഹു എന്ന് സ്വീകരിക്കണേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് ഇരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ നീ സ്വീകരിക്കണേ, അല്ലാ നീ കബൂലാക്കണേ, അല്ലാ നീ ബറക്കത്ത് കൊടുക്കണേ, അല്ലാ ഐശ്വര്യം കൊടുക്കണേ, അല്ലാ ആ ഉമ്മയുടെ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ എല്ലാം നീ തീർത്തു കൊടുക്കണേ, അല്ലാ അവരെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകളുടെ ഖബറുകളിലേക്കും ഇതിന്റെ സവാബ് എത്തിച്ചു കൊടുക്കണേ, അല്ലാ. ഇനി ആരെങ്കിലും ഉണ്ടോ? സിനാൻ ധർമ്മടക്ക ഒരു സഹോദരൻ. ദകമൗതദി കൂട്ടിടും ഇബ്ലീസ് കോസിനെ കാട്ടിടും നേരം ലഈനവൻ അട്ടുവാൻ ബദീദിങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ لا اله الا الله لا اله الا الله محمد رسول الله അല്ലാഹുവേ നീ കബൂലാക്കണേ, അല്ലാ നീ സ്വീകരിക്കണേ, അല്ലാ നീ ബറക്കത്ത് കൊടുക്കണേ, അല്ലാ നീ ഐശ്വര്യം നൽകണേ, അല്ലാ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ നീക്കിക്കൊടുക്കണേ, അല്ലാ ആരാരും സഹായിക്കാനില്ലാത്ത മരണത്തിന്റെ സമയത്ത് ഈ മഹാന്മാരെ മുഴുവനും മദദ് തരണേ, അല്ലാ അവരെ നല്ലൊരു തരണേ, അല്ലാ അവരെ ഹിഫ്ദ് തരണേ, അല്ലാ. ഇനി ആരെങ്കിലും ഉണ്ടോ? ഒരുപാട് ആളുകളാണ് മാമുച്ച, ഒരുപാട് ആളുകൾ. അല്ലാഹു എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. തണ്ണം വബസൂരിയും മറ്റുള്ള ദീനമടങ്ങളും ബദീദിങ്ങളെ ബറക്കത്തിനാൽ എമ്മിക്കാക്കണം യാ റബ്ബനാ ലാ ഇലാഹ
La ilaha illallah Muhammadu Rasulullah Allahu ve oru paadu ummamar sahodaranmar palarum ee majlisilekku sambhavana nittund Allah nee sweekarikkane Allah nee kabulaakkane Allah nee barakkat kodukkane Allah nee aishwaryam nalgane Allah rabbe njangale kaattavum mootravum mattoraal vruthiyaakkenda roopathilulla rogam nannu njangale vashalaakkalle Allah naanam ടുത്തല്ലേ അല്ലാ ഈമാൻ ഉള്ള മരണം തരണേ അല്ലാ ആക്സിഡന്റ് മരണം തരല്ലേ അല്ലാ രോഗിയാക്കി കടത്തല്ലേ അല്ലാ നരകത്തിൽ കടക്കുന്ന ഒരു സെക്കൻഡ് പോലും ഞങ്ങൾക്ക് തരല്ലേ അല്ലാ മക്കളെ നന്നാക്കണേ അല്ലാ കുടുംബത്തിൽ സന്തോഷം കൊടുക്കണേ അല്ലാ ഐശ്വര്യം നൽകണേ അല്ലാ ഇനി ആരെങ്കിലും ഉണ്ടോ അമീദി ചെന്ന് പറയുന്ന സഹോദരൻ 500 രൂപ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ അല്ലാഹു നീ കബൂലാക്കണേ അല്ലാ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ ഐശ്വര്യം നൽകണേ അല്ലാ ഇനി ആരെങ്കിലും ആടിലേക്ക് എന്തെങ്കിലും കഴിഞ്ഞ ഇന്നലെയും ഇനിയാന്നല്ലോ ഒരാളുകൾ കൊടുത്തിട്ടുണ്ടോ ഇനി ആരല്ല ഒരു 10 എണ്ണായും നിർത്തും എന്നിട്ട് കൊണ്ടുപോകൂല്ലേ ആരുല്ലേ ഞാൻ കൊടുക്കേണ്ടി വരുമോ ഉണ്ടാ ആരെങ്കിലും സാമ്പത്തികമായി അത്രയും പിടിച്ചിക്ക ഒരുപാട് ആളുകൾ നിനക്ക് എഴുതിയിട്ടുണ്ട് ഇനി എഴുതാത്ത ആരെങ്കിലും അതിൽ ഉണ്ടാകും ഇനി ഒരാളല്ലെങ്കിൽ രണ്ടാളെ കയറി ചേർന്നിട്ട് അറിയില്ല നീട്ടിക്കൊണ്ടോ സമയമില്ല നല്ല ശക്തമായ ഊരവേദന ഉണ്ട് ഇതിനെങ്ങനെ പറഞ്ഞു പോയതാണ് ആരുമില്ല ഉമ്മമാരൊക്കെ കഴിഞ്ഞതാ ഉമ്മമാരെല്ലാം കൊടുത്തിരിക്കുന്ന ഇനി ആരല്ല ഇൻഷാല്ല ഒരുപാട് ആളുകൾ വരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് പല മജ്‌ലിസുകളിലും പോകുമ്പോ ഒരുപാട് ആളുകൾ 10, 100, 1000, 10,000 ലക്ഷങ്ങളൊക്കെ തന്ന് നമ്മളെ സഹായിക്കുന്ന ആളുകളുണ്ട് പലപ്പോഴും മർക്കസിൽ പഠിക്കുന്ന സമയത്തും മർക്കസിലെ ലൈബ്രറി എ സി ആക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന സമയത്ത് അങ്ങനെ തുടങ്ങി നമ്മുടെ വാഴലിന്റെ പ്രധാനപ്പെട്ട ഒരു വരുമാനം അത് തന്നെയാണ് ഒരുപാട് ആളുകളെ സഹായിക്കാനും ദീനെ സഹായിക്കാൻ നമുക്ക് ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട് അല്ലാഹു തആല നമ്മളെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഒരാളെ മുമ്പിൽ കൈനീട്ടേണ്ട ഒരു ഗതി നമുക്ക് അല്ലാഹു തആല മരണം വരെ തരാതിരിക്കുമാറാവട്ടെ മറ്റുള്ളവരെ സഹായിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ ഇൻഷാ അല്ലാഹ് എല്ലാ ആളുകളും ഉസ്താദിന്റെ കൈ സഹവാത്ത് ചെയ്ത് ഇൻഷാല്ലാ ദുആ ചെയ്ത് നമുക്ക് പിരിയാം എല്ലാ ആളുകളും ഒഴിച്ചു വന്ന് ഉസ്താദിന്റെ കൈ സഹവാത്ത് ചെയ്യുക സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി sallam sallallahu ala muhammad sallallahu alayhi wa sallam sallallahu ala muhammad sallallahu ala muhammad സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ആളുകളും അവിടെ തന്നെ ഇരിക്കുക ദുആ കഴിഞ്ഞതിന് ശേഷം മടങ്ങാവൂ ഇൻഷാല്ലാ നാളെ രാവിലെ 10 മണിക്ക് നമ്മുടെ മഹത്തായ ദഫറാത്തീബിന്റെ വാർഷികം നടക്കുന്നു എല്ലാ ആളുകളും ആ മഹത്തായ റാത്തീബിൽ സംബന്ധിക്കാൻ എത്തിച്ചേരണമെന്നറിയിക്കുന്നു ഇൻഷാല്ലാ നാളെ മഹത്തായ ദഫറാത്തീബിൽ വെച്ച് നമുക്ക് ഉത്ബോധന പ്രഭാഷണം നടത്തുന്നത് ഭവന്യരായ ഹുസൈൻ സൈദി ഉസ്താദ് അവരുകളാണ് എല്ലാ ആളുകളും നേരത്തെ തന്നെ എത്തിച്ചേരണമെന്ന് വളരെ വിനയത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നു സല്ലല്ലാഹു അലാ
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം عليه وسلم اللهم صل على محمد يا رب صل عليه وسلم ان شاء الله ഒരുപാട് മഹാന്മാര് വഫാത്തായ മാസമാണ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അതുപോലെ ഇമാം അഷ്ഷാഫിഈ റളിയല്ലാഹു അൻഹു അതുപോലെ ഇമാം അന്നബവി റളിയല്ലാഹു അൻഹു അങ്ങനെ തുടങ്ങി ഒരുപാട് മഹത്തുക്കൾ ഞാൻ ജോലി ചെയ്യുന്ന അരീക്കോട് പത്തനാപുരത്ത് മറവട്ട് കിടക്കുന്ന മദ്രസ പ്രസ്ഥാനം ഏത് ബോർഡാണെങ്കിലും ഇസ്ലാം മത ബോർഡാണെങ്കിലും സംസ്ഥാനയാണെങ്കിലും ഏതാണെങ്കിലും അതിൻ്റെ ഒക്കെ ശില്പികളിൽപ്പെട്ട ബഹുമാനപ്പെട്ട തരുവണ അബ്ദുള്ള ഉസ്താദ് അള്ളാഹു തആല അവരെയൊക്കെ ബർക്കത്തുകൊണ്ട് നന്നാക്കി തരുമാറാവട്ടെ. നമ്മൾ അവരൊക്കെ വിരിച്ചു വെച്ച പായയിൽ കടന്നുറങ്ങുന്ന ഭാഗ്യരാണ് അല്ലെങ്കിൽ ഹതഭാഗ്യരാണ്. അവർക്ക് വേണ്ടി നമുക്ക് ചെയ്തു കൊടുക്കാനുള്ള പ്രാർത്ഥനയാണ്. കൂട്ടത്തിൽ എല്ലാ വേദിയിലും പോകുമ്പോൾ പലപ്പോഴും പല സംഭാവനകൾ ചോദിക്കുമ്പോൾ 10, 100, 1000, 100, 10,000 ഒക്കെ തന്ന് നമ്മളെ സഹായിക്കുന്ന ആളുകൾ അവർക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന വാക്ക് ഇതുപോലെ മജ്‌ലിസിൽ ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കുമെന്നാണ്. ഇപ്പോൾ നാളെ നാട്ടിൽ പോകുമ്പോഴും ഇവിടെ നിന്ന് പിരിക്കാൻ വേണ്ടി പറയല്ല, ഡിവിഷൻ ഓഫീസിന്റെ വാടക ഒരു സംഖ്യ കടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ഇങ്ങനെ പരിപാടികളിലൊക്കെ ചോദിക്കുന്നത് മാത്രം വരുമാനം വേറൊന്നുമില്ലേ, തരാൻ വേണ്ടിയിട്ടല്ല. പലപ്പോഴും ചോദിക്കുമ്പോൾ പലരും തരാറുണ്ട്. ഇനി ആർക്കെങ്കിലും കഴിയെങ്കിൽ 5 റുപ്യെങ്കിലും അത് കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒരു സംഖ്യ മനസ്സിൽ കരുതി ദുആ കഴിഞ്ഞതിന് ശേഷം ഈ പരിപാടിക്കൊന്നും തടസ്സമില്ലാത്ത രൂപത്തിൽ എത്രയാണെങ്കിലും തരാൻ കഴിയുന്നൊരു സംഖ്യ തരണം. നാളെ നാട്ടിലെത്തുമ്പോൾ വാടക കൊടുക്കണം. അപ്പോൾ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ ഇൻഷാല്ലാ നിങ്ങളൊക്കെ അതിലേക്കൊണ്ട് സഹായിക്കണം. എല്ലാ വേദിയിലും നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഈ മാസത്തിൽ മരിച്ചുപോയ മുഴുവൻ മഹത്തുക്കളുടെയും പേര് ഒരു ഫാത്തിഹ മാത്രം ഓതി ഇൻഷാല്ലാ നമുക്ക് ദുആ ചെയ്യാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീനിർ റഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ربي اغفر لي آمين رب العالمين نبرنا وشهد لك نقر سعجي لما نسلك عدد إن شاء الله دعا غيرت كل النير أستاذ مارد أنواد طول بودي دوارك يعني الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده ارح اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد ارحم الرحيم يا ملك الجبار يا الله صادقളായ ഞങ്ങൾ ഇത്രയും നേരം പറഞ്ഞു കേട്ടതൊക്കെ നീ സ്വീകരിക്കണേ റഹ്മാനേ നീ ഞങ്ങളൊന്ന് കബൂലാക്കണേ അല്ലാ. അറിഞ്ഞറിയാതെ രഹസ്യമായി പരസ്യമായി ചെറുത് വലുത് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് റഹ്മാനെ. ഒന്നും നിന്നോടുള്ള ധിക്കാരം കൊണ്ട് ചെയ്തതല്ല അല്ലാ, അവസരങ്ങൾ കടിമപ്പെട്ട് ഞങ്ങളിൽ നിന്ന് വന്നതാണ്. നീ ഞങ്ങൾക്ക് പൊറത്തു തരണേ റഹ്മാനേ, നീ വിട്ടുപൊറത്തു മാഫാക്കണേ അല്ലാ. ഞങ്ങൾക്ക് മാപ്പ് തന്നാൽ നിന്നെ ചോദ്യം ചെയ്യാൻ ഒരു ശക്തിയുമില്ലല്ലോ റഹ്മാനെ. ഞങ്ങളെ ശിക്ഷിച്ചത് കൊണ്ട് നിനക്കൊരു പുതിയ നേട്ടവും കൈവരിക്കാനില്ലല്ലോ അല്ലാ. റബ്ബേ നീ ഞങ്ങളെ കൈയൊഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറാരുമില്ല റഹ്മാനെ, നീ ഞങ്ങൾക്ക് പൊറത്തു തരണേ അല്ലാ. റബ്ബേ ഞങ്ങളെ മാതാപിതാക്കൾ ഉസ്താദുമാര് കൂട്ടുകാര് സ്നേഹിച്ചവർ സഹായിച്ചവർ പലരും ഇന്ന് 6 അടി മണ്ണിന്റെ ചുവട്ടിലാണ് റഹ്മാനെ. ഞങ്ങൾ കയ്യിലേക്ക് കാട്ടിച്ചപ്പോൾ മൂത്രിച്ചപ്പോൾ ഛർദിച്ചപ്പോ ഞങ്ങളെ കവിളോട് ചേർത്ത് പിടിച്ചു ഉമ്മതന്ന് ഞങ്ങളെ പോറ്റി വളർത്തിയ ഉപ്പ ഉമ്മമാർ വെല്ലുപ്പ വെല്ലുമ്മമാർ പലരും ഖബറിലാണ് റബ്ബേ. തിരിച്ചു കൊടുക്കാൻ പ്രാർത്ഥനയല്ലാതെ ഒന്നും ഞങ്ങളെ കരങ്ങളിലില്ല. നീ അവർക്ക് പൊറത്തു കൊടുക്കണേ റഹ്മാനെ, നീ അവരെ ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ.
കബറിലേക്ക് സ്വർഗീയ കവാടം തുറന്നുകൊടുക്കണേ റഹ്മാനെ, സ്വർഗീയമായ ഫിറാശ് വിരിച്ചു കൊടുക്കണേ അല്ലാ. അവസാനം അവരെയും ഞങ്ങളെയും നിന്റെ സ്വർഗ ലോകത്ത് നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. ആരാരുമില്ലാത്ത കബറിൽ ഞങ്ങൾ ഒറ്റക്ക് കിടക്കുമ്പോ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളെ തരണേ റഹ്മാനെ, തലമുറയെ തരണേ റഹ്മാനെ, നാട്ടുകാരെയും സംഘടനാ പ്രവർത്തകരെയും തരണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിൽ ഒരുപാട് രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് അല്ലാ. തലവേദന മുതൽ ക്യാൻസർ വരെ ഉള്ളവരുണ്ട്. യാ ശാഫി യാ കാഫി യാ മുആഫി യാ ദൽ ജലാലി വൽ ഇക്റാം. റബ്ബേ, കൈയും കാലും ഒക്കെ മുറിക്കപ്പെട്ടവരുണ്ട് റഹ്മാനെ, കൈകാലുകൾ മുറിക്കണമെന്ന് ഡോക്ടർമാര് വിധി പറഞ്ഞവരുണ്ട് അല്ലാ. രണ്ട് കണ്ണും ചൂഴപ്പെട്ടവർ, രണ്ട് കണ്ണും എടുക്കപ്പെട്ടവരുണ്ട് റഹ്മാനെ അല്ലാ. നാവിന് ക്യാൻസർ പിടിച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന, കണ്ടാൽ ഭയപ്പെട്ടു പോകുന്ന ക്യാൻസർ രോഗികളുണ്ട് അല്ലാ. ഒരു വാക്കുപോലും മിണ്ടാൻ കഴിയാതെ, ഒരു തുള്ളി വെള്ളം പോലും അകത്തേക്ക് കടത്താൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ക്യാൻസർ രോഗികൾ, റബ്ബേ നീ രോഗം തന്നാൽ സ്വീകരിക്കാനല്ലാതെ ഞങ്ങൾക്കൊന്നിനും കഴിയില്ല, ഞങ്ങൾ പാവങ്ങളാണ് റബ്ബേ. അത്തരം രോഗം തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ റഹ്മാനെ, നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ റഹ്മാനെ. പച്ച ശരീരത്തിലൂടെ പുഴുക്കളരിക്കുന്ന ക്യാൻസർ രോഗികളുണ്ട്. ഇതൊക്കെ കാണുമ്പോ ഞങ്ങൾക്ക് പേടിയാണ് റഹ്മാനെ. അല്ലാ, രോഗം കൊടുത്തവർക്ക് നീ ശിഫ കൊടുക്കണേ അല്ലാ. ഡോക്ടർമാരെന്തു പറഞ്ഞാലും നിന്നെക്കാൾ വലിയ ഡോക്ടർ ഇല്ലല്ലോ റഹ്മാനെ, നിന്നെക്കാൾ വലിയൊരു ഷാഫിയും ഇല്ലല്ലോ അല്ലാ. നീ ശിഫ കൊടുക്കണേ അല്ലാ. നിന്റെ കലായിൽ ശിഫ നീ കരുതിയിട്ടില്ലെങ്കിൽ അവർക്ക് ക്ഷമ കൊടുക്കണേ റഹ്മാനെ, പ്രതിഫലം നൽകണേ റഹ്മാനെ. ഖൈറായ സമയത്ത് നീ നല്ല ഈമാനോടെ അവരെയും ഞങ്ങളെയും നീ തിരിച്ചു വിളിക്കണേ റഹ്മാനെ. അല്ലാ, ഒരു ദിവസം പോലും ഞങ്ങളെ കാഷ്ടവും മൂത്രവും വേറൊരാള് വൃത്തിയാക്കേണ്ട രൂപത്തിൽ, മറ്റൊരാളെ കൈകൊണ്ട് വൃത്തിയാക്കേണ്ട രൂപത്തിൽ ഞങ്ങളെ കെടുത്തല്ലേ റബ്ബേ, ഞങ്ങളെ വഷളാക്കല്ലേ അല്ലാ, നാണം കെടുത്തല്ലേ അല്ലാ. പടച്ച റബ്ബേ, സാധുക്കളായ ഞങ്ങളൊക്കെ യാത്ര ചെയ്യുന്നവരാണ്, മരിക്കുമെന്ന് ഞങ്ങൾക്കൊക്കെ ഉറപ്പാണ് അല്ലാ. എങ്കിലും റോട്ടിൽ നിന്ന് വടിച്ചെടുക്കേണ്ട ആക്സിഡന്റ് മരണം തരല്ലേ റഹ്മാനെ, കൈകാലുകൾ ചതഞ്ഞരയുന്ന ഒരു മരണം ഞങ്ങൾക്ക് അല്ലെങ്കിൽ ആക്സിഡന്റ് ഞങ്ങൾക്ക് തരല്ലേ റബ്ബേ. അല്ലാ, ആക്സിഡന്റ് പറ്റി മക്കൾക്കോ ഭാര്യമാർക്കോ ഒന്ന് മുഖത്തേക്ക് പോലും നോക്കാൻ പറ്റാത്ത രൂപത്തിൽ ഞങ്ങളെ മരിപ്പിക്കല്ലേ റഹ്മാനെ. അല്ലാ, ഞങ്ങളെ ഏറ്റവും വലിയ പ്രതീക്ഷ ഞങ്ങളെ മക്കളാണ്, നീ അവരെ നന്നാക്കണേ അല്ലാ. കള്ളുകുടിയന്മാരിൽപ്പെടുത്തല്ലേ റഹ്മാനെ, പെൺപിടിയന്മാരിൽപ്പെടുത്തല്ലേ റഹ്മാനെ, അനാവശ്യ കൂട്ടുകെട്ടുള്ള മക്കളാക്കല്ലേ റഹ്മാനെ. പടച്ച റബ്ബേ, സാധുക്കളായ ഞങ്ങളെ മക്കളെ കൊണ്ട് ഞങ്ങളെ വഷളാക്കല്ലേ അല്ലാ, നാണം കെടുത്തല്ലേ റഹ്മാനെ. മയക്കുമരുന്നിന്റെ ഉപഭോക്താക്കളിലും അതിന്റെ പ്രചാരകരിലും വിതരണക്കാരും ഞങ്ങളെ മക്കളെ പെടുത്തല്ലേ റഹ്മാനെ. എവിടെയെങ്കിലും ലക്കടിച്ച് വീണ് കിടക്കുന്നു എന്ന് കേൾക്കേണ്ട ഒരു ഗതി ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. ഞങ്ങളെ പെൺകുട്ടികൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അകത്ത് കയറും വരെ ഞങ്ങളെ ഉള്ളിൽ തീയാണ് അല്ലാ. വേണ്ടാത്തൊരു ചിന്തയും നൽകല്ലേ അല്ലാ, അനാവശ്യ കൂട്ടുകെട്ടുകൾ നൽകല്ലേ അല്ലാ, വേണ്ടാത്ത സ്നേഹബന്ധങ്ങൾ നൽകല്ലേ റഹ്മാനെ. നിന്റെ കാവലല്ലാതെ ഞങ്ങൾ എത്ര കാത്തിരുന്നാലും നിന്റെ കാവലല്ലാതെ ഞങ്ങളെ മക്കൾക്കില്ല അല്ലാ. അവരെ നീ നന്നാക്കണേ അല്ലാ, ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാ. ഇനി സ്വർഗത്തിലേക്ക് കൊണ്ടുപോയില്ലെങ്കിലും നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന മക്കളാക്കല്ലേ റഹ്മാനെ. യാ അല്ലാ,
വിവാഹ പ്രായമെത്തിയ പെൺകുട്ടികൾക്ക് നല്ല ലാഹിഖായ സ്വാദിഹീങ്ങളായ ഇണകളെ കൊടുക്കണേ റഹ്മാനേ. വിവാഹപ്രായമെത്തിയ ചെറുപ്പക്കാർക്ക് ഞങ്ങളെ ദീനും ദുനിയാവും സംരക്ഷിക്കാൻ പറ്റിയ നല്ല ഇണകളെ തരണേ അല്ലാ. ഈ തന്ന ഇണകൾ അത്തരത്തിലുള്ളവരാക്കണേ അല്ലാ. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി ഒരു കുഞ്ഞു കാല് കാണാൻ വേണ്ടി ഒരു മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന എത്രയോ ദമ്പതികളുണ്ട് റഹ്മാനെ. നീ കൗണ്ട് കുറവാണെന്ന് ഡോക്ടർമാര് പറഞ്ഞാലും നീ മക്കളെ കൊടുക്കണേ അല്ലാ. റബ്ബേ നല്ല സ്വാദിഹീങ്ങളായ മക്കളെ കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ തലമുറ ഞങ്ങളെ കൊണ്ട് അവസാനിപ്പിക്കല്ലേ അല്ലാ. പടച്ച റബ്ബേ ആൺമക്കളില്ലാത്തവർക്ക് ആൺമക്കളെ കൊടുക്കണേ അല്ലാ. പെൺമക്കളില്ലാത്തവർക്ക് പെൺമക്കളെ നൽകണേ റഹ്മാനെ. തന്ന മക്കളെയൊക്കെ നന്നാക്കണേ അല്ലാ. എന്റെ സാധുവായ എന്റെ ഭാര്യ അടക്കം പല ഉമ്മമാരും സഹോദരിമാരും പലരും ഗർഭിണികളാണ്. നീ സുഖപ്രസവം നൽകണേ റഹ്മാനെ. പടച്ചവനെ സിസേറിയൻ പോലെയുള്ള പ്രയാസങ്ങളിൽ പെടുത്തല്ലേ റഹ്മാനെ. അവർക്ക് നല്ല ഹിമ്മത്ത് നൽകണേ അല്ലാ. നല്ല സ്ഥൈര്യം നൽകണേ അല്ലാ. നല്ല മനോധൈര്യം നൽകണേ അല്ലാ. നല്ല സുഖപ്രസവം നൽകണേ റഹ്മാനെ. പടച്ചവർബേ ഈ മദീസിലേക്ക് ഒരുപാട് സംഖ്യകൾ തന്ന് സഹായിച്ച ഉമ്മമാരുപ്പമാരുണ്ട്. നീ അവരെ മുഴുവനും അറിയുമല്ലോ അല്ലാ. അവരെ ആവശ്യങ്ങളും പേരും അഡ്രസ്സും എല്ലാം നിനക്കറിയാം. അവരാഗ്രഹങ്ങളൊക്കെ ഹയാലായതൊക്കെ നീ സഫലീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാ. റബ്ബേ മരിക്കുന്നതിന് മുമ്പ് ഞങ്ങളെ മുഴുവനും നിന്റെ മക്കത്തുൽ മുക്കറമയിൽ എത്തിച്ചേരണേ റഹ്മാനെ. ടൂർ പോകാനല്ല ഞങ്ങൾക്ക് ഇഖ്ലാസോടെ തഖ്വയോടെ നിന്നെ ഭയപ്പെട്ടുകൊണ്ട് ഹജ്ജും ഉംറയും നിർവഹിക്കാൻ നീ ഭാഗ്യം നൽകണേ റഹ്മാനെ. അല്ലാ ഞങ്ങളെ കയ്യിൽ നിസ്കാരം നോമ്പ് ഒന്നുമില്ല. ആകെയുള്ള പ്രതീക്ഷ നിന്റെ ഹബീബ് ഞങ്ങളെ നേതാവ് ത്വഹാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവിടത്തോടുള്ള ഇഷ്ടം ഞങ്ങൾക്ക് കൂട്ടിത്തരണേ റഹ്മാനെ. അവിടത്തോടുള്ള മഹബത്തേറ്റിത്തരണേ റഹ്മാനെ. ആ മുത്തുനബിയുടെ ചാരത്ത് ഒരുപാട് ഒരുപാട് തവണ ചെല്ലാനും അസ്സലാമു അലൈക യാ റസൂലല്ലാ എന്ന് ഞങ്ങളും സലാം പറയുമ്പോ അലൈക്കുസ്സലാം എന്ന് ഞങ്ങളെ മരണം വരെ കേൾക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണേ റബ്ബേ. ആ മുത്തിന്റെ സ്വരം മരണം വരെ ഞങ്ങൾക്ക് കേൾക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. അതിന് ഞങ്ങളെ മനസ്സും നാവും ശരീരവും നീ ശുദ്ധിയാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ ലക്ഷങ്ങൾ കടമുള്ളവരുണ്ട്. ഞങ്ങൾ പ്രസ്ഥാനത്തിന് വേണ്ടി സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഒക്കെ കടം വാങ്ങിയിട്ടുണ്ട്. വ്യക്തിപരമായി കടമുള്ളവരുണ്ട്. നിന്റെ ഖജനാവ് വിശാലമാണ്. ഞങ്ങളെ കടം നൽകി വഷളാക്കല്ലേ റഹ്മാനെ. എല്ലാം തക്ക സമയത്തു തന്നെ വീട്ടാനുള്ള വഴികള് നീ തുറന്നു തരണേ റഹ്മാനെ. അല്ലാഹുവേ വീടില്ലാത്തവർക്ക് ലാഹിക്കായ വീട് നൽകണേ റഹ്മാനെ. എല്ലാത്തിലും എല്ലാത്തിലും ഉപരി മുഅ്മിനായി ജീവിച്ച് അവസാനം ഈമാനില്ലാതെ ചത്തുപോകുന്ന ഒരു ദുർഗതി ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. റബ്ബേ മരിക്കുന്ന സമരണം ഖൈറാകുന്ന സമയത്ത് ഏറ്റവും നല്ല സ്ഥലത്ത് വെച്ച് ഏറ്റവും നല്ല വാചകമായ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്നുറക്ക ഉച്ചരിച്ച് ഏറ്റവും നല്ലവരിൽ നല്ലവരായ മുത്ത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുന്നാര മുഖം കണ്ട് ഏറ്റവും നല്ല സ്ഥലമായ സ്വർഗം കണ്ട് നല്ലവരിൽ പെട്ട മലക്കുകളുടെ താരാട്ടു പാട്ടുകേട്ട് മരിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ സാധുക്കളായ ഞങ്ങളെ പെടുത്തിത്തരണേ അല്ലാ. ചോദിക്കാൻ ഒരു യോഗ്യതയുമില്ലെങ്കിലും ഞങ്ങൾ നിന്റെ ഹബീബിന്റെ മധു പറയാറുണ്ട് അല്ലാ. സ്വാലിഹീങ്ങളുടെ മധു പറയാറുണ്ട് അല്ലാ.
ചോദിക്കുമ്പോ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന അഞ്ചും പത്തും നൂറും തുടങ്ങി കഴിയുന്ന പരമാവധി ദീനിനെ ഞങ്ങളൊക്കെ സഹായിക്കാറുണ്ട് റബ്ബേ. അതിന്റെ ഒക്കെ ബറക്കത്തുകൊണ്ട് ഞങ്ങളെ പ്രാർത്ഥന സ്വീകരിക്കണേ അല്ലാ, നീ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ, ഈമാൻ സലാമത്താക്കി തരണേ അല്ലാ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم بارك لنا في رجب وشعبان وبلغنا رمضان وفقنا فيه للصيام والقيام وتلاوة القرآن وسائر الخيرات مع الصحة والعافية والإخلاص والتقوى يا رب العالمين. آمين برحمتك يا أرحم الراحمين بفضلي صلى الله على محمد. നേരത്തെ പറഞ്ഞതിലേക്ക് ആർക്കെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇൻഷാല്ലാ നാളെ ഒരുപാട് ഒരു വലിയൊരു സംഖ്യ അവിടെ കൊടുക്കേണ്ടതുണ്ട്. കഴിയുമെങ്കിൽ മാത്രം പ്രയാസമില്ലെങ്കിൽ നിങ്ങൾക്ക് തരാം. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. എല്ലാവരുടെയും ദുആയിൽ എന്നെയും എന്റെ കുടുംബത്തെയും. ഒരാൾ ഒരു കുഞ്ഞു ആട് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ, അതുപോലെ കബൂലാക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാഅല്ലാ ഈ സംഘടനാ പ്രവർത്തകരൊക്കെ പ്രാർത്ഥനയും നിങ്ങൾ ഉണ്ടാവും ഇൻഷാഅല്ലാ. എല്ലാവരും ദ്വാരക്കണം, ദർസിലെ കുട്ടികൾക്കും ഒക്കെ വേണ്ടികളൊക്കെ ദ്വാരക്കണം. ഓർമ്മപ്പെടുത്തി അല്ലാഹു തആല മജ്ലിസ് കബൂൽ ചെയ്യുമാറാവട്ടെ. സംഭവങ്ങൾക്കൊക്കെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെ നിന്നാണ് നമ്മുടെ സംഘടനയുടെ ഒക്കത്തിന്റെയും അമരത്ത് മുത്തുനബിയ. അവിടുത്തെ മദദും നല്ലുറും ഹിഫുള്ളും തർബിയത്തും നസറും എല്ലാം അല്ലാഹു നൽകുമാറാവട്ടെ. മരണം വരെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അധ്വാനിക്കാനും പ്രവർത്തിക്കാനും ഇഖ്ലാസുള്ള പ്രവർത്തകരായി ജീവിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ.